Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ചേട്ടാ നമസ്കാരം. എന്തായി? ഒന്നും ആയില്ലേ? ഒന്നും ഇല്ലേ? ഭാസ്കരൻ നായർ വെന്റിലേറ്ററിലും സമരത്തിലാ. പഴയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതേ മൂച്ച്. പക്ഷേ ഈ പ്രായത്തിൽ അത് മുന്നോട്ട് പോകുന്നു തോന്നണില്ല. ഏറെ രണ്ടോ മൂന്നോ ദിവസം അത്ര തന്നെ. ചേട്ടാ ഓ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ എത്ര പാതിരാക്കാണെങ്കിലും എന്നെ തന്നെ ആദ്യം വിളിക്കണം. ശരി, ദൈവന്റെ കാർഡ്. ഓക്കെ, വിളിച്ചേക്കാം. ആ രൂപശേ, ബൈ-ഇലക്ഷൻ ഉണ്ടായാലേ നിങ്ങളുടെ സിദ്ധാർത്ഥനാണ് സാധ്യല്ലേ? ചുമ്മാതല്ല ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിക്കണത്.
അല്ല, എന്നിട്ട് സിദ്ധാർത്ഥന ഇവിടെ? ഓ, എന്നാ പറയാനാ, മണ്ഡലം പ്രസിഡന്റ് ആയി പിന്നെ മുടിഞ്ഞ തിരക്ക. ഓ, നമുക്ക് പിന്നെ വരാം. ശരി എന്നാ. പറഞ്ഞ പോലെ കണ്ടില്ലല്ലോ. നമുക്ക് പോയി ഒന്ന് നോക്കിയാലോ. എന്നാവാ? ആ, സിദ്ധു വീട്ടിലുണ്ടോ? നിങ്ങൾക്കറിയാ മേലെ, പിന്നെ എനിക്കറിയാ. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാവാ, നമുക്ക് ടൗണിലൊന്ന് കറങ്ങി നോക്കാം. പോവാ. സേതുട്ടാ, ഭാസ്കരൻ നായര് കാലിയായ അടുത്ത എം എൽ എ സിദ്ധാർത്ഥ നായക്കൊന്നും ഒരു ന്യൂസ് ഉണ്ടല്ലോ. ഒന്ന് പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ടാലേ കട്ടിലൊഴിയാൻ കാത്തിരിക്കാന്ന് തോന്നുന്നു. ഓ, ഒഴിഞ്ഞു പോട്ടെന്നേ സേതുട്ടാ. നിയമസഭയിൽ കുടിയടപ്പ് തുടങ്ങിയിട്ട് കൊല്ലം പത്തുവായില്ലേ. ഇനി പുതിയ ചെറുപ്പക്കാർ വരട്ടെന്നേ. യോഗം ഉണ്ടെങ്കിൽ എംഎൽഎയുടെ ചുമല ബോർഡ് വെച്ച അവന്റെ കാറിൽ ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കും. സിദ്ധാർത്ഥൻ കാർ വാങ്ങിച്ചോ? അതൊക്കെ ഉണ്ടാവടോ. ഇതങ്ങ് പിടിച്ച മോളെ, ഇതെന്നാത്തിനോ ചേട്ടത്തി? ഇച്ചിരി കാന്താരിമുളകും കുരുമുളകും വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർത്ത് വറ്റിച്ച് സിദ്ധാർത്ഥൻ സാറിന് കൊടുത്തേക്കണം. അയ്യോ അമ്മേ, വാങ്ങല്ലേ, അത് കൈക്കൂലിയ. ബെറോണി ചേട്ടത്തിയുടെ പുറംപോക്ക് ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാൻ ചേട്ടനുള്ള കൈക്കൂലി. നീ മിണ്ടാതിരിക്കും കൊച്ചേ. ഓരോരോ മുതലാളിമാരെ ഏക്കർ കണക്കിന് വളച്ചു കയറ്റി കൈവശം വെച്ചാലും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല. നാല് താറാവിനെ വളർത്താൻ വീടിന്റെ പുറകിലുള്ള 2 സെന്റ് ചതുപ്പ് നടത്തിയാലോ ഭൂലോക കുറ്റായിപ്പോയി. എന്നാലും വേണ്ട ചേട്ടത്തി, സിദ്ധു അറിഞ്ഞ എന്നെ വെച്ചേക്കത്തില്ല. അതെങ്ങ് തന്നെ വീട്ടിൽ കയറി വരുന്ന മഹാലക്ഷ്മിയെ ഇറക്കി വിടാൻ പാടില്ല. വെറോണിക്ക ധൈര്യ ഇട്ടുപൊക്കോ, സിദ്ധുവിനോട് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. വൈകിട്ട് ചേട്ടൻ വരുമ്പോ മുത്തശ്ശി പത്തായത്തി കറി ഒളിക്കരുത്. അരേ ഓം ബത്മാസ്കോ മേ സംജാവുങ്കി. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവൂ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ വിവരങ്ങളിലെത്തിയിരുന്നത്. അവർക്ക് പണ്ട്, ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. എന്നാടാ വൈ, എന്നാ പറയാനാ, ആ ജ്വല്ലറിക്കാരൻ പറ്റിച്ചു. 1000 ഫ്ലക്സ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 100 എണ്ണേ തന്നുള്ളൂ, ബാക്കി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് തരാന്ന്. ആ, എന്നായാലും ഇന്നും നാളെയും കൊണ്ട് ആ എംഎൽഎയുടെ വീടിന്റെ വഴിയൊക്കെ ഫ്ലെക്സ് കൊണ്ട് നടണം. റീത്ത് വെക്കാൻ CMഉം കേന്ദ്രമന്ത്രിമാരൊക്കെ വരുമ്പോ അയ്മനും സിദ്ധാർത്ഥനും മുട്ടിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയായിരിക്കണം. അത് ഞങ്ങൾ ഏറ്റു സർജി. യുവശേ, നീ ഇവരോടെ പോയിക്കോ. ഓ, ഞാനൊന്ന് വീട്ടിലേക്ക് അല്ലട്ടെ. ഇന്നും കൂടെ കേറിയില്ലെങ്കിൽ മൂപ്പിലാൻ അന്വേഷിച്ചറങ്ങ. വർക്ക് കഴിഞ്ഞിട്ടേ വർഗീസേട്ടന്റെ തട്ടുകടയിൽ പോയി വള്ളിക്കാടന്റെ പറ്റിൽ ബീഫ് മുട്ടും കഴിച്ചേക്കണം. എങ്കി ആദ്യം അത് ചെയ്തേക്കാം, ഒരു എനർജി ആവട്ടെ. വാ, കേറിക്കോ. ശരി, പോവാ. കേറ്. ആ, വിട്ടോ. മുത്തശ്ശി, ഇത് താറാവ് കോഴിയോ? കണ്ടു ചേട്ടാ, അത് മഹാലക്ഷ്മിയാ. മഹാലക്ഷ്മിയോ? നീ കഴിക്കടാ, ഇത് നമ്മുടെ ആ വെറോണിക്ക നിനക്ക് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്നതാ. അത് ശരി, ഞാനൊരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് കൈക്കൂലിയൊക്കെ വാങ്ങിച്ചു തുടങ്ങി. നല്ല താറാവാ. കാവോ ബേട്ട, കാവോ ബേട്ട. എന്റെ പൊന്നും ഗോസായി മുത്തശ്ശി, നിങ്ങൾ എന്നെ അഴിമതിക്കാരനാക്കി അടങ്ങൂല്ലേ? പാവത്തിങ്ങളെ സഹിച്ചിരി അഴിമതി കാണിക്കണേൽ അങ്ങ് കാണിച്ചേരേ. ഇതാരാ? മാവോയിസ്റ്റ്. ഹലോ സാർ. യെസ് മാഡം. ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ഉറക്കൊളച്ച് കാത്തിരിക്കായിരുന്നു. അല്ല, രാവിലെ നീ ഉണരുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കും, പിന്നെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിയാലല്ലേ നീ വന്ന് കിടക്കൂ. ഒരു പൊതുപ്രവർത്തന്റെ വീട്ടുകാർ ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓ, ദിന്നേച്ചി ഇലക്ഷൻ ഫണ്ടിലേക്കാണോ? അതിപ്പോ വേണ്ട. അയ്യടാ, ഇത് ബാങ്കിൽ അടയ്ക്കാനുള്ള കാശാ. 4 ഇൻസ്റ്റാൾമെന്റ് പെൻഡിങ്ങാ. എനിക്ക് മാനേജർ മുമ്പ് ചെന്നു ചമ്മാ മേല. ദാ, ഈ കാർഷിക കട എഴുതളുന്ന പോലെ വിദ്യാഭ്യാസ ലോൺ എഴുതള്ളേണ്ടതാണ്. നീ എന്തെങ്കിലും ഒരു മന്ത്രി ആവുകയാണെങ്കിൽ ആദ്യം ഒപ്പിടേണ്ട ഫയൽ അതായിരിക്കണം. അന്നും സുധശേഷിയുടെ ലോൺ അടവ് തീർന്നിട്ടുണ്ടാവില്ല. നേതാവിന്റെ പാതിരാത്രിക്ക് മുമ്പ് എത്തിയല്ലോ. അമ്മ മാറി, ഞാൻ തിരുമ്മി കൊടുക്ക. കുറെ നാളെ അച്ഛന്റെ കാല് തിരുമ്മിട്ട് വേണ്ടടാ. മാറമ്മേ, വേണ്ടട, വെറുതെ കൈ ചീത്തേക്കണ്ട. ഇങ്ങോട്ട് താസ് ചെയ്തോട്ടാ. അച്ഛൻ ഓർമ്മയുണ്ടോ, പണ്ട് എന്നായെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന പണി ഇതായിരിക്കും. സിനിമയ്ക്ക് പോവാനും പിക്നിക്കിന് പോവാൻ കാശടിക്കാനും. പക്ഷെ ഇപ്പോ ഭാവി എം എൽ എ കൊണ്ടാ ഞാൻ എന്റെ കാലിരിപ്പിക്കുന്നത്.
പറഞ്ഞു കേൾക്കുന്നത് പോലെ വല്ലത് നടക്കോടാ നേതാവേ? ഒക്കെ നടക്കും സേതുവേട്ടാ. പെട്രോൾ പങ്കിലെ ചൂടും പുകയും കൊണ്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാതെ ജോലി ചെയ്തിട്ടാ കാലിങ്ങനെ നീരും വേദന. ഞാൻ എം എൽ എ ആയിക്കഴിഞ്ഞ പിന്നെ അച്ഛൻ ഈ പണിക്ക് വിടില്ല കേട്ടോ. എം എൽ എമാർക്ക് ഇപ്പൊ എന്നാ ശമ്പളോ? നീ പോടാ, നിന്റെ ഭരണമൊക്കെ നാട്ടുകാരുടെ അടുത്ത് മതി. അല്ലെങ്കിൽ കാശിന് വേണ്ടിയാണോ ഞാൻ ഈ ജോലിക്ക് പോണത്? ചുമ്മാ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വെറുതെ ഒരു എൻഗേജ്മെന്റ്. മതി മതി, എഴുന്നേക്ക് പോയി കൈ കഴുകു. ബഹുത് ദിനം സേ ഹംനെ ഹിന്ദി നഹീ സീഖി, ആജ് ഹം ഹർ കിമ്മത് പർ ഹിന്ദി ബോലേംഗേ. നീ ദാദി, ആജ് ബഹുത് രാത് ഹോഗാ, ഹം കൽ സീഖേഗാ. നൈ 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 നൈ, രാത് ഹോ ഗയി, കൽ സീഖേംഗേ. ഹോ ഗയി സീഖേംഗേ. ചൂടുവെള്ളം പുറത്തെ കുളിമുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെങ്ങനെ ഹിന്ദി പറയുന്നത്? അത് മതി, രണ്ടെണ്ണത്തിന്റെ ഒരു ഹിന്ദി. അമ്മേ, ഹൈക്കമാൻഡ് എപ്പോഴാ വിളി വരുന്നതെന്ന് പറയാൻ പറ്റിയല്ല. ഡൽഹിയിലെ ഞങ്ങളുടെ നേതാക്കളെ വീഴണമെങ്കിൽ ഹിന്ദി അറിഞ്ഞാലേ പറ്റൂ. മുത്തശ്ശി, അതുകൊണ്ട് നിങ്ങൾ ഹിന്ദി പറഞ്ഞോ. അച്ഛൻ പണ്ട് ഗുജറാത്തിൽ പോയി ബേക്കറി നടത്തി പൊളിച്ച് പാലിസായെങ്കിലും അമ്മയുടെ ഹിന്ദി ബാക്കിയായി നന്നായി. ശരി, ഉണ്ട താറാവിന് നന്ദി കാട്ടണ്ടേ. കൽക്കരയെങ്കേ. എന്നതാ സാറേ പ്രശ്നം? ചുമ്മാ എഴുതി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുള്ളതാ. തിരുവനന്തപുരം നമ്പറാണല്ലോ. ഹലോ, മിനിസ്റ്റർ ഓഫീസിന്നാ. പറയൂ സാർ. മണ്ഡല യൂത്തിന്റെ പ്രസിഡന്റ് അയവന സിദ്ധാർത്ഥൻ മിനിസ്റ്ററുടെ വേണ്ടപ്പെട്ട ആളാണ്. അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക് ഇപ്പൊ തന്നെ. ഓക്കെ സാർ, നോ പ്രോബ്ലം. ഇത്ര നിസ്സാര കാര്യത്തിനാണ് തിരുവനന്തപുരത്ത് വിളിപ്പിച്ചത്? ഇന്ന ആളെ നേരിട്ടങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഓ, അത് സാരമില്ല. അപ്പൊ ശരി. ഓ, തിരുവനന്തപുരത്ത് വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞേക്കാം. ഹലോ സിദ്ധു. അണ്ണാ, അപ്പൊ ഓക്കെ. തിരുവനന്തപുരം നമ്പർ വെച്ചല്ലേ കളി, എല്ലാവർക്കും ചെലവാകത്തില്ല, നോർത്തോണം കേട്ടോ. അത് നോക്കിയും കണ്ടും കളിച്ചോളാം. അപ്പൊ താങ്ക് യു അണ്ണാ, തിരുവനന്തപുരത്ത് വരുമ്പോ കാണാം. ഓക്കെ, അപ്പൊ ചേട്ടത്തി ഹാപ്പിയാണല്ലോ. ഓ ചേട്ടത്തിയെ, അടുത്ത ഇലക്ഷന് കോളനിയിലെ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിർത്തിക്കോണം. സിദ്ധാർത്ഥനായിരിക്കും സ്ഥാനാർത്ഥി. ഓ, അഞ്ചു വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെ പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം. താൻ വണ്ടി എടുക്കണോ? ഓ, ഇതാടാ യഥാർത്ഥ ജനാധിപത്യം. വാ. സുദേശി. സുദേശി, നമ്മുടെ എം എൽ എ ഭാസ്കർ നായരെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാ? നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലായി, പക്ഷെ അയാളിപ്പോ കുറച്ച് ബെറ്ററാ. ഇന്നലെ മുതൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. കഞ്ഞിക്കുഴിയിൽ രണ്ട് ഫ്ലെക്സ് കൊടുക്കാം. അതെ, നമസ്കാരം. എന്നായടാ രൂപേഷ്? ഓ ശരി, നീ അവിടെ തന്നെ നിക്ക്, മറിച്ചെന്തേലുണ്ട് വിളി. വള്ളിക്കടനാത്തില്ലയോ? ആ ഉണ്ട്, ചാനലി ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിട്ട് മേക്കപ്പ് ഇട്ടോണ്ടിരിക്ക. ഓ, കൊറച്ച് കവിളത്തെ ത്രെഡ് ഒന്ന് കൂട്ടി വെച്ചോ. കിട്ടുണ്ട്. ഇവിടെ ലേശം. എന്താടാ സിദ്ധു മുഖത്തൊരു പവർ കട്ട്? ആസ്പത്രിയിൽ നിന്ന് രൂപേഷ് വിളിച്ചിരുന്നു, ഭാസ്കരൻ നായർ പിടുത്തം വിടുന്ന ലക്ഷണമില്ലാന്ന്. എന്നാ അങ്ങനെയല്ല, രാവിലെ വർഗീസ് ഡോക്ടറെ വിളിച്ചിരുന്നു, ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് പിടുത്തം ഇട്ടോളെന്നാണ് മൂപ്പര് പറയുന്നത്. ആണോ? പിന്നെയല്ലാണ്ട് ആശുപത്രിക്കാര് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പലതും പറയും. അപകട നില തരണം ചെയ്തു, ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു, നേരിയ പുരോഗതി എന്നൊക്കെ തട്ടിവിടും. പക്ഷെ വർഗീസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തെറ്റില്ല. ഇന്ന് ഏത് ചാനലാ ഇന്റർവ്യൂ? ഏത് ചാനലുണ്ടാ ചാർലി ഇന്ന് ഇന്റർവ്യൂ? സാറിന് അറിയിക്കുന്നില്ല, ഞാൻ വിചാരിച്ചേ ഇന്നൊരു ചാനലിലേക്ക് വിളിച്ചിട്ടില്ല. അവര് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണ്ടേ? നീ ഏഷ്യാനെറ്റിൽ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനെ ഒന്ന് വിളിക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജയഭാരതിനെ വിളിച്ചിട്ട് ചർച്ച വയ്ക്കാൻ പറയുന്നേ. ഞാൻ മേക്കപ്പ് ഇട്ടില്ലേ. നികേഷ് ഏട്ടൻ, ഞാൻ വള്ളിക്കാലൻ സാറിന്റെ സെക്രട്ടറി. കാടൻ വള്ളിക്കാടൻ സാറിന്റെ സെക്രട്ടറിയാ ചാർലി. അല്ല, ബൈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ധാരണ പ്രകാരം സീറ്റ് യൂത്തിനായിരിക്കുമല്ലോ അല്ലേ? അതിലിപ്പോ എന്താ ഒരു സംശയം? അല്ല, വള്ളിക്കാടൻ സാറിനെ പോലെ ഇങ്ങനെ സീനിയർ താപ്പാനുകൾ നിൽക്കുമ്പോ
എന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, പാർട്ടി ലീഡർഷിപ്പാണ് സേഫ്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം, പക്ഷെ എല്ലാം ലൈറ്റിൽ ലൈവായിട്ട് നിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലായ ചാനലൊക്കെ കയറി നിറങ്ങണേ. ചാനൽ ചർച്ച കുറച്ച് കൂടുന്നുണ്ട്, ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയട്ടെടാ, ഇന്നത്തെ കാലത്ത് ചുളിവില് ഫേമസ് ആവാൻ നല്ലത് ഈ ചാനൽ ചർച്ച. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഓടി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ട് കുറയില്ലേ? ഇതാവുമ്പോ സുഖ. രാത്രി 9 മണി മുതൽ വായ തോന്നിയതൊക്കെ തട്ടിവിട്ടാ മതി. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതെന്നാ ടെക്നിക്ക? എടാ, നീ കണ്ടിട്ടില്ലേ ടിവിയിൽ പൊരിഞ്ഞ തർക്കം നടക്കുമ്പോ ഞാൻ ന്യൂസ് റീഡർമാരെ എന്റെ പൊന്നുണ്ണി കേശേ, വീണെ, വേണു, അല്ല ജിമ്മി എന്നൊക്കെ പേര് വിളിച്ച് സംസാരിക്കുന്നത്? അതാ അവർക്കും ഇഷ്ടാ. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും പിന്നെ അവർ ചോദിക്കില്ല. ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്, ആഗോളതാപനാണ് വിഷയം. ആളോകതാപനം എന്തായാലും നാക്കല്ലേ വായിക്കിടക്കണേ. അതിനെ നമുക്ക് നേരിടാം. ചാനലിലെ വണ്ടി വരുമോ? ഇല്ല, നമ്മുടെ വണ്ടി തന്നെ പോകണം. നമ്മുടെ കാര്യമില്ല, നടക്കട്ടെ. മറ്റേ കാര്യം രണ്ടു ദിവസത്തിനകം തീരുമാനം. വർഗീസ് ഡോക്ടർ പറഞ്ഞ അവനെ പഴക്കില്ല. അത് മതി. എന്താ പറഞ്ഞ? ആളോളതാപനം. ഇതാ ഓഫീസ് സൂപ്രണ്ട് കൊടുത്താൽ മതി. താങ്ക് യു സർ. ഇക്കുറി അഡ്മിഷൻ ഭയങ്കര ടൈറ്റാണ്. പക്ഷേ സിദ്ധാർത്ഥനെ പോലെ ഭാവിയിൽ നമ്മളെ ഭരിക്കേണ്ട ഒരാളെന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുക? താങ്ക് യു സർ. കേട്ടോ സിദ്ധു, ഓ ഇന്നാട്ടി ജീവിക്കണേ സ്വാധീനമില്ലാതെ പറ്റത്തില്ല. ഇപ്പൊ തന്നെ എത്ര ഡൊണേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടും കിട്ടാത്ത സീറ്റാ തന്റെ ഇൻഫ്ലുവൻസ് കിട്ടിയത്. അതാ പറഞ്ഞത് പവർ ഈസ് പവർ. സിദ്ധു കേറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജ്വല്ലറിയിലോട്ട് വന്നാ മതി. എന്താ പക്ഷേ ഫോൺ എടുക്കാൻ ഇത്ര താമസം? സിദ്ധു കുളിക്കാണ്. അയ്യോ സോറി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ അവന്റെ ചേച്ചിയാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ദിവ്യ, ഒരു ഫ്രണ്ട്. ഒരു മിനിറ്റ്. ഫ്രണ്ടാന്ന് പറയുന്നു, ഒരു പെൺകുട്ടിയാ. ഹലോ, ഞാനാ. ഞാൻ കുളിക്കായിരുന്നു. ചേച്ചിയാണോ എടുത്തെ? ചേച്ചിയാ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു പെണ്ണ് ഫോൺ എടുത്തപ്പോ പെട്ടെന്നൊന്ന് പകച്ചുപോയി. വേറൊരു പെണ്ണ് ഫോൺ എടുക്കാനോ വിളിക്കാനോ തൽക്കാലം ഇല്ല. അച്ഛൻ നല്ല ഇമ്പ്രസ്ഡ് ആണ് കേട്ടോ. പത്രത്തില് സിദ്ധുവിന്റെ ഫോട്ടോ കാണുമ്പോ എന്നെ അമ്മയും വിളിച്ച് കാണിക്കും. നല്ല ഫ്യൂച്ചറുള്ള പയ്യനാന്ന് പറയും. എന്താ അങ്ങനെ അല്ലാന്നുണ്ടോ? ആവോ, എനിക്കറിയില്ല. എനിക്ക് ഈ തിരക്കും ബഹളമൊന്നും ഇഷ്ടല്ല. വിളിച്ച ഫോൺ എടുക്കില്ല, തിരിച്ചു വിളിക്കില്ല, മെസ്സേജ് അയച്ചാ മറുപടി അയക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് അറ്റ്ലീസ്റ്റ് എനിക്ക് ആക്സസബിൾ ആയിരിക്കണം. അതെ, ഞാനൊരു പൊതുപ്രവർത്തകനാ. നിന്നെ കെട്ടിയാലോ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നീ ഇപ്പൊ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം. അല്ലാതെ അതിനുവേണ്ടി അഴിമതി കാണിക്കാണെന്ന് എന്നെ കൊണ്ട് പറ്റുക? ഏയ്, അതൊന്നും വേണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അതൊക്കെ ശരിയെന്നെ. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയ്ക്ക് ജോലി ഒരു അലങ്കാരം. ബുദ്ധിയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ കണ്ടിട്ടില്ലയോ? എല്ലാവർക്കും ജോലിയുണ്ട്. ബാങ്ക് മാനേജർ, ഡോക്ടർ, വക്കീല്, എത്ര കാശുണ്ടെങ്കിലും നമ്മള് സാധാരണക്കാരാന്ന് തോന്നിപ്പിക്കാൻ അത് അത്യാവശ്യം. അതുകൊണ്ട് നീ ഇങ്ങനെ പൈങ്കിളിയാവാതെ വല്ലതും ഒക്കെ പഠിച്ച് എന്നായെങ്കിലും ജോലി തരപ്പെടുത്താൻ നോക്കും. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ നാട്ടുകാരെ നോക്കുന്നതിനിടയില് ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്ന കാര്യം മറന്നു പോകണ്ട. ദിവസം 2 തവണയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചേക്കണം. എന്നാ, എനിക്കൊന്നും തരുന്നില്ലേ? എന്നത്? അത് കിട്ടി. കിട്ടിയോ? ഗുഡ് നൈറ്റ്. എന്റെ അമ്മോ, എന്നാ? പതിവില്ലാത്ത ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ട് നോക്കിയതാ. ഏതാടാ ഫ്രണ്ട്? അതൊരു നല്ല പുളിങ്കൊമ്പാ. പുളിങ്കൊമ്പോ? ഈ രാഷ്ട്രീയം എന്ന് വെച്ചാ ഒരു ട്രിപ്പീസ് കളിയല്ലയോ. ജീവിതം സേഫ് ആക്കാൻ പുളിങ്കൊമ്പിൽ പിടിക്കണം. പിടിച്ചു. നീയൊക്കെ പ്രേമിക്കുന്ന പോലും തലച്ചോറുകൊണ്ടാണല്ലോ. അത് ശരിയാ, ഞാൻ ഇച്ചിരി പ്രാക്ടിക്കലാ. ഹൃദയം കൊണ്ട് പ്രേമിച്ച ഒരാൾ രക്തസാക്ഷി എന്റെ മുന്നിൽ തന്നെ നിപ്പുണ്ടല്ലോ. പ്രമുഖ കോൺഫറൻസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും കോട്ടയം നോർത്ത് MLA ശ്രീ TK ഭാസ്കരൻ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.
ഭാസ്കരൻ നായരുടെ മരണം കേരള രാഷ്ട്രീയത്തിന് ഒരിക്കൽ പോലും താങ്ങാനാവാത്ത വേദനയാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. എന്നെ സിദ്ധു എന്ന് പോലും തികച്ചു വിളിക്കില്ലായിരുന്നു. പ്ലീസ്. മാളൂർ കാണുമ്പോൾ നേരെ നിൽക്കണം,
തലയിൽ വെക്കണം നേതാവ്, ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. കോട്ടയം നോർത്ത് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ RDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഫറൻസ് പാർട്ടിയിലെ ഡോ വിമല രാമനാഥനാണ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഫറൻസ് നേതാവുമായ കെ രാമനാഥന്റെ മകളാണ് ഡോ വിമല രാമനാഥൻ. സ്ഥാനാർത്ഥി പട്ടികയിലെ പല പേരുകളും പിന്തള്ളി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക പരിഗണനയിലൂടെ കന്നി അംഗത്തിന് ഒരുങ്ങുകയാണ് ഡോ വിമല രാമനാഥൻ. അയ്യോ, മോക്ക് നല്ല പോഷകക്കുറവുണ്ടല്ലോ. മുട്ടയും പാലും ഒന്നും കൊടുക്കാറില്ലേ? അതിനൊന്നും പണമില്ല ഡോക്ടറെ. മരുന്നുകളൊക്കെ ഞാൻ തരാം, പക്ഷെ അത് മാത്രം പോരാ, കുഞ്ഞിന് നല്ല പോഷകാഹാരം വാങ്ങിച്ചു കൊടുക്കണം. സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇരിക്കിരിക്ക. എന്താ പറ്റിയേ? അത് വയറുവേദനയാ. അയ്യോ, ഇന്നലെയൊക്കെ ഭക്ഷണം കഴിച്ചോ? നേരം വേണം വെള്ളം. വെള്ളം ഞാൻ ചോദിച്ചോ? മരുന്നിന് കാശില്ലെങ്കിൽ ഞാൻ ഇവിടെ അടുത്തുള്ള അശോക ഹോസ്പിറ്റലിൽ വിളിച്ചു പറയാം കേട്ടോ. ചെന്ന ചെന്ന. ഓ, എന്തൊരു കാരുണ്യ മായാവതി. എന്നെ നോക്കി കോക്കിരി കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അവള് നിന്നേക്കാളും വിളഞ്ഞ വിത്ത. ആ തന്തയുടെ എല്ലാ വേലത്തരങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ പള്ളിക്കാടൻ സാറ്, ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങ് വന്ന് കാണാനിരിക്കുവായിരുന്നു. അനുഗ്രഹം വാങ്ങിക്കാൻ അനുഗ്രഹിക്കണം സാർ. അയ്യോ അങ്കിളിന്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഉണ്ടാവണം. അത് പിന്നെ പ്രത്യേകിച്ച് എന്താ? അയ്യോ, ഇത് മിസ്റ്റർ ഐമന സിദ്ധാർത്ഥനല്ലേ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിയുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് താങ്കളുടെ പേരാണല്ലോ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ വിമല രാമനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീമതി വിമലാജിക്ക് എല്ലാ രീതിയിലുള്ള എന്റെ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കോഴിക്കോട് മുഴുവൻ ചോർന്ന് വിളിക്കായിരുന്നേ. ഇതിവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോ എടുത്തതാ. അല്ലെങ്കിലും ചേട്ടന് ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ രാഷ്ട്രീയം നമുക്ക് പറ്റിയ പണിയല്ലാന്ന്. അയ്യാ, MLA വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഹേയ്, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടുകാരെന്നിങ്ങനെ കാലു മാറുമ്പോ ഹൈക്കമാൻഡിനെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? നേതാവേ, ഒന്നുകിൽ മുടക്കി കിടക്കുന്ന വക്കീല് എടുത്ത മുഴുവിപ്പിക്കും, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ക്യാഷിലുള്ള ഒരു വേക്കൻസി ഉണ്ട്. മാത്യു സാറിനോട് പറഞ്ഞ് ഞാൻ ആ ജോലി നിനക്ക് വാങ്ങിച്ചിരട്ടെ. എനിക്കറിയും ജോലിയും കൂലിയൊന്നും വേണ്ട. ലോ കോളേജിലിപ്പോ ഈവനിങ് ക്ലാസ് ഉണ്ടടാ, ജോലിക്കൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യാം. അഡ്വക്കേറ്റ് ഐമനം സിദ്ധാർത്ഥൻ, നിന്റെ വലിയ ആഗ്രഹമല്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നോ? കാണുന്നില്ലല്ലോ, ഞാൻ ഇപ്പൊ ആലോചിച്ചുള്ളൂ. ഒരെണ്ണത്തിനും കൂടെ കാണുള്ളൂ. എവിടെ ഗോസായി മുത്തശ്ശി? ചിന്താ മത് കരോ ബേട്ടാ, ഔർ ഏക് ബാർ ബി കോശിഷ് കരേഗാ, ദില്ലി ചലോ ഔർ ഹൈക്കമാൻഡ് കോ ദേക്കോ. ഹൈക്കമാൻഡ് മണ്ണോ കേട്ടോ. ഹലോ ഹലോ ത്രിബേസിത്. ഹലോ ആമരി. പ്രിയപ്പെട്ട നാട്ടുകാരെ, RDF സ്ഥാനാർത്ഥി ഡോക്ടർ വിമല രാമനാഥന് ഉടയെന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഡോക്ടർ വിമല രാമനാഥനെ അൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നേരം പോയി. സോറിയടാ, വള്ളിക്കാടൻ പറഞ്ഞോണ്ടാ. അയാളാത്തുണ്ടോ? ആ ഉണ്ട്. ഇവിടെ ഇവിടെ നെറ്റിയിൽ ലേശർ ഇട്ടിട്ട്.
നീ എവിടെയായിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്? എന്നെ ഒന്നും ഏൽപ്പിക്കണ്ട. ആ അതെന്താ സിദ്ധു നീ അങ്ങനെ പറയണേ? നീ ഇറങ്ങാതെ പിന്നെ എങ്ങനെയാ? ജാഥ വിളിക്കാനും പോലീസിന്റെ തല്ലുകൊള്ളാനും ഇലക്ഷൻ വോട്ട് പിടിക്കാൻ പോകാനും എന്നെ പോലുള്ള യൂത്തന്മാർ തന്നെ വേണം. പക്ഷെ സ്ഥാനത്തിരിക്കാൻ മേളിൽ നൂലിക്കെട്ടി ഇറക്കിക്കോളും ഏതെങ്കിലും താപ്പാന കുഞ്ഞിന്. എടാ നിനക്ക് വേണ്ടി ഞാൻ മാക്സിമം പിടിച്ചു നോക്കി എന്നുള്ളത് നിനക്ക് തന്നെ അറിയാലോ. പക്ഷെ ഹൈക്കമാൻഡ് പറഞ്ഞ പിന്നെ ഞാൻ ഹൈക്കമാൻഡോടൊന്ന് ജയിപ്പിക്കാൻ പറ. എന്നാലും നിന്റെ ചില സ്വാധീന മേഖലകളിൽ നീ തന്നെ ചെന്ന് പ്രവർത്തിച്ചാൽ ശരിയാവൂ. അതിന്റെ ആവശ്യമില്ല. വിമലാരാമനാഥനോട് നിലച്ച് കാട്ടാൻ പറഞ്ഞാൽ മതി. എല്ലാ വോട്ടും പെട്ടി വീണോളും. ഇനി വല്ലോടത്ത് ഇച്ചിരി വീക്കാണ്, അവിടെ ഒരു സൗജന്യം മെഡിക്കൽ ക്യാമ്പ് നടത്തിയാ മതി. നിന്റെ വിഷമം എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഇറങ്ങണം. ഞാൻ കുറച്ചു ദിവസം പാർട്ടി ഒന്ന് ലീവ് എടുക്കാൻ പോവാ. ലീവ് എടുക്ക്? അങ്ങനൊരു പരിപാടി നമ്മുടെ പാർട്ടിയിലില്ല. അതൊന്നും എനിക്കറിയാല. ഞാൻ കുറച്ചു ദിവസം മറിയിക്കാൻ പോവാ. കൂടുതലൊന്നും പറയരുത്. ഇപ്പൊ നിന്റെ മൂഡ് ശരിയല്ല. ലോകം ഈ ഇലക്ഷനോണ്ട് അവസാനിക്കാൻ പോണൊന്നുമില്ലല്ലോ. വന്നേ വാ, വൈകിട്ട് നീ വീട്ടിലേക്ക് വാ, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാം. എനിക്കിന്ന് 3 ചാനലില് കയറാനുള്ളതാ. നോക്ക്, ഞാനൊരു പേഴ്സണൽ കാര്യം പറഞ്ഞ എനിക്ക് വേണ്ടി നീ അത് ചെയ്യോ? ചെയ്യോ ഇല്ലയോ? എന്നാ? അതെ, വൈഫിന്റെ ഒരു ബന്ധു വിളിച്ചു പറഞ്ഞതാ, കാനഡ എന്നൊരു ലേഡി വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ എന്തൊക്കെയോ ചില പണികളുണ്ട് അത്രേ. എനിക്ക് ഈ തിരക്കിന്റെ ഇടയിൽ അതൊന്നും അന്വേഷിക്കാനുള്ള നേരമില്ല. എനിക്ക് വേണ്ടി നീ അവരെ പോയി ഒന്ന് കണ്ട് സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. എന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഡേ, ഇതിൽ അഡ്രസ് ഉണ്ട്. ഞാനല്ലേ പറയണേ, നീ ഒന്ന് ചെല്ലടാ ചക്കരെ. പ്ലീ ആട്ടെ, ചാനല് നോക്കിക്കോളൂട്ടോ. ഇത്രയും മതി. വെരി വെരി നൈസ്. അനുശേഷി, നമുക്കിനി കുട്ടികൾ കളിക്കുന്ന എടുത്താലോ? ആ എടുക്കാം. ഞാൻ ഉതുപ്പ് വള്ളിക്കാടൻ പറഞ്ഞിട്ട് വന്നോ? ഹാവു, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ആ ചേച്ചി, ലൈറ്റ് കൊടുത്തേക്കോ, ലൈറ്റ് വാങ്ങിക്കോളൂ. ആ പിടിച്ചു. കം കം, ലെറ്റ്സ് ഗോ ദാറ്റ് സൈഡ്. കം, ലെറ്റ്സ് പ്ലേ. വാ വാ. ആ ദേ ഈ സ്റ്റാൻഡ് ബാഗ് എല്ലാം എടുത്തേക്കണേ. വാ വാ, കളിക്കാം. മാഡം, ഞങ്ങളുടെ പഴയ പള്ളിയാണിത്. ഇതെവിടുന്ന് പോയ ഞങ്ങളുടെ മെത്രാനാ? ഇത് ഞങ്ങളുടെ മുമ്പത്തെ അച്ഛനാണ് ഇവിടുത്തെ. ഓക്കെ സിസ്റ്റർ, ഇത്രയും മതി. താങ്ക് യു സോ മച്ച്. വിഷ്വൽസ് ചെക്ക് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. ഓ ഓ മൈ ഗോഡ്, സമയം ഇത്ര വൈകിയത് അറിഞ്ഞില്ല. ഞാൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. വരൂ, ദേ ഇതെല്ലാം എടുത്തോളൂ. സൂക്ഷിക്കണേ. വേഗം വണ്ടി എടുത്തോളൂ, നേരെ വീട്ടിലേക്ക്. ഐ ആം സോ ഹംഗ്രി. അതെ, ഞാൻ ആരാന്ന് കരുതിട്ടാ മാഡം ഇങ്ങനെ ഓർഡർ ഇടുന്നത്. അയ്യോ, ആരാ? ഞാൻ ഐമനം സിദ്ധാർത്ഥൻ, യൂത്ത് കോൺഫറൻസിന്റെ മണ്ഡലം പ്രസിഡന്റ്. ഓ, ഐ എം സോറി മിസ്റ്റർ, ഉതുപ്പ് വള്ളിക്കാടൻ എനിക്ക് സഹായത്തിനയച്ച ആളാണെന്നാണ് ഞാൻ കരുതിയത്. വള്ളിക്കാടൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്, പക്ഷെ എന്നാ കാര്യത്തിനാന്ന് പറഞ്ഞില്ലായിരുന്നു. കുഴപ്പമില്ല, എങ്ങനത്തെ ആളാ സഹായത്തിന് വേണ്ടെന്ന് പറഞ്ഞാ നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, എങ്കിൽ വീട്ടിൽ പോയി സംസാരിക്കാം. വണ്ടി ഞാൻ എടുത്തോളാം. വേണ്ട 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 വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം.
പക്ഷേ ഞാൻ ആ ഷൂട്ടിന്റെ തിരക്കിൽ നിങ്ങളെ കൊണ്ട് സാധനങ്ങളെല്ലാം എടുപ്പിക്കുകയും ചെയ്തു. റിയലി സോറി മിസ്റ്റർ ആമനും. അപ്പോൾ അനാഥാലയങ്ങളെ പറ്റി ഒരു ഡോക്യുമെന്ററി. ജോലിയുടെ സ്വഭാവം മനസ്സിലായി. പക്ഷെ പറ്റിയ ആളെ കിട്ടാനാ പാട്. സാരമില്ല, സംഘടിപ്പിക്കാ. എന്നാ ശമ്പളം കൊടുക്കും? ഒരു 2000 റുപ്പീസ് കൊടുക്കാം. ആണ്ടെ, മാഡത്തിന് ഇവിടുത്തെ സ്ഥിതി ഒന്നും അറിയാൻ മേലാത്തോണ്ടാ. 2000 രൂപയ്ക്ക് ആളെ കിട്ടുകയല്ലേ? അയ്യോ, പെർ ഡേ 2000 കൂടുതൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പെർ ഡേ 2000 റുപ്പീസ്? പെർ ഡേ 2000? അതെ, 2000. ആളെ സംഘടിപ്പിക്കാം, പറ്റിയ ആളെ സംഘടിപ്പിക്കാം. പക്ഷെ വള്ളിക്കാടൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തിൽ പിടിച്ച് മാഡത്തിനെ ഏൽപ്പിക്കാൻ പറ്റിയല്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരാള് അല്ല ഉണ്ടാവും. അന്വേഷ കിട്ടും. അല്ലെങ്കിൽ ഇത്രമാത്രം ഭാവനയും കഴിവും ഉത്തരവാദിത്വം ഒക്കെ ആവശ്യമുള്ള ജോലി ആയതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റെടുക്കാം. എന്നാ? ഓ, സോ കൈൻഡ് ഓഫ് യു. അപ്പൊ ശമ്പളം കൂടാതെ മിസ്റ്റർ ആയമനത്തിന് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? സത്യം പറഞ്ഞാ വളരെ ബിസി ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറാ ഞാൻ. ജോലിക്കിടയിൽ ഹൈക്കമാൻഡ് വല്ല വി ഐ പിയും എന്നെ കാണണോ നിർബന്ധം പിടിച്ചാ ഒന്ന് പോയി ചേർന്ന് വരും. അത് കുഴപ്പമില്ല, പക്ഷെ മുൻകൂട്ടി പറഞ്ഞേക്കണം. പിന്നെ മിസ്റ്റർ ആയമനത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ? ലോ കോളേജിലായിരുന്നു. അപ്പൊ തൊട്ട് പൊളിറ്റിക്സ് തള്ളോട്ട് കയറിയുണ്ട്. കംപ്ലീറ്റ് ഒത്തില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. അപ്പോ നമുക്ക് ഉറപ്പിക്കാല്ലോ. യാ ഓക്കേ. പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞാ മിസ്റ്റർ ആയമനത്തിനൊന്നും തോന്നരുത്. എന്നാ? ജോലിയുടെ ഭാഗമായിട്ട് നമ്മളൊന്നിച്ച് യാത്ര ചെയ്യേണ്ടി വരും, ചിലപ്പോ ഒന്നിച്ച് താമസിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അടുത്തിടപഴകുമ്പോ മിസ്റ്റർ ആയമൻ എന്നെ തെറ്റിദ്ധരിച്ചേക്കരുത്. എന്നാ തെറ്റുകാരനെ? എനിക്ക് ഇവിടുത്തെ രീതികളെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്നാലും പെണ്ണുങ്ങളോടുള്ള മലയാളികളുടെ അപ്രോച്ചിൽ എന്തോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ തോന്നാൻ വേറൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ ഒരാൾ ജോയിൻ ചെയ്തു. കണ്ടാന്നല്ല മാന്യൻ, പക്ഷെ അടുത്ത് പെരുമാറിയപ്പോഴാണ് അയാളെ തനിനിറം മനസ്സിലായത്. പരിചയപ്പെട്ട രണ്ടാം ദിവസം തന്നെ അയാൾ എന്നെ പ്രപ്പോസ് ചെയ്തു. അങ്ങനത്തെ ചില ഞരമ്പുകൾ എല്ലായിടത്തും ഇല്ലയോ? പക്ഷെ ജനറലൈസ് ചെയ്യണ്ട. അയ്യോ, മിസ്റ്റർ ആയ്മൻ അങ്ങനത്തെ ആളാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യത്തിൽ മിസ്റ്റർ ആയ്മൻ എന്നെ മാഡം വിളിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. പ്രായം കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അയ്യോ, അത് ഞാൻ ചുമ്മാ തമാശക്ക് വിളിച്ച. വേണ്ട വേണ്ട, വിളിച്ച സ്ഥിതിക്ക് അത് മാറ്റണ്ട. അതിലൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്, അത് നല്ലതാ. മാഡത്തിന്റെ പേടി എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ കാര്യത്തിൽ മാഡം പേടിക്കാൻ വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും പ്രതിച്ഛായ ഭയം ഉള്ളതുകൊണ്ടും സ്ത്രീകളോട് ഞാൻ മാന്യമായി പെരുമാറാറുള്ളൂ. ഉദാഹരണത്തിന്, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു മിസ് കോൾ വന്നാൽ ഞാൻ തിരിച്ചു വിളിക്കല. അത് പിന്നെ വലിയ വിവാദമാകത്തില്ലയോ? ഓ. രണ്ടാമത്തെ കാര്യം, ഞാനൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാ. മൂന്നാമത്തെ കാര്യം, എന്റെ സങ്കല്പത്തിലുള്ള പെങ്കൊച്ചിന് ഇച്ചിരി കൂടെ സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് ബാലൻസ് സേഫാ. ഓക്കേ, കൂൾ. അപ്പൊ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ശരി, പോയിക്കോട്ടെ. കുഞ്ഞുമനസിൻ നൊമ്പരങ്ങൾ, കുഞ്ഞുമനസിൻ നൊമ്പരങ്ങൾ, ഒപ്പിയെടുക്കാൻ വന്നവനാ, ഒപ്പിയെടുക്കാൻ വന്നവനാ, ഈശോയെ ഈശോയെ ഈശോയെ. ഓക്കേ ഓക്കേ, താങ്ക് യു ഫാദർ, ദാറ്റ്സ് എനഫ്. ആയിക്കോട്ടെ. എല്ലാവർക്കും മിഠായി തരട്ടെ. ഇനി വേണോ? എന്നാ സീനറിയാ മാഡം, ഇത് കണ്ടില്ലായോ? ഫ്രെയിം മാറു പ്ലീസ്. ഞാൻ വിചാരിച്ച എന്നെയാണ്. മാഡം, ആണ്ട ആണ്ട ഫ്രെയിമിൽ ഒരു ബീഫ്. എന്നാ കാനഡ ബീഫ് ഇല്ല. ഓ,
എന്നാ വസ്തുശില്പ? ഇല്ലയോ വസ്തുശില്പല്ല, വാസ്തുശില്പം. ഈ വീടിനും പുരാടത്തിനൊക്കെ വസ്തു എന്നല്ലയോ പറയുന്നത്? അത് വസ്തു, ഇത് വാസ്തു. മാഡം, ഇവിടെ അടിപൊളി സീനറി ഉണ്ട്, സായിപ്പോണ്ട ഞെട്ട്. ഇപ്പൊ വീണേനെ. ഓ, ഡ്രസ് മൊത്തം അഴുക്കായല്ലോ, മാറ്റണ്ടേ? വേണോ? പിന്നെ അയ്യോ, കവറ് കിട്ടിയില്ലേ? തൽക്കാലം ഇതേ കിട്ടിയുള്ളൂ, വേഗം ചേഞ്ച് ചെയ്തോളൂ. ഇവിടെ വെച്ചാ? പിന്നെ എവിടെ വെച്ചാ? മാഡം നേരെ നോക്കി വണ്ടി ഓടിച്ചാ മതി, തിരിഞ്ഞു നോക്കല്ലേ. മാഡം ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ആള് കുറച്ച് ഷൈ ആണല്ലേ. അങ്ങനൊന്നുമില്ല, ഷെയിംലെസ് അല്ല. വണ്ടി സൈഡാക്കിടും, ഒതുക്കിടും, ഒതുക്കിടും. അയ്യോ, എനിക്ക് ഇവിടുത്തെ ലൈസൻസ് അല്ല, പ്രശ്നാവോ? പോലീസ് അല്ലേ, ഞാൻ ഹാൻഡിൽ ചെയ്തോ. ഇത് വൺ വേ ആണെന്ന് അറിയില്ലേ? സോറി സർ, എനിക്കറിയില്ല. അതെ സാറേ, മാഡം കാനഡയിൽ വന്നോളൂ, ഇവിടുത്തെ റോഡൊന്നും പരിചയമില്ല. താനാരാ? ഞാൻ യൂത്ത് കോൺഫറൻസ് മണ്ഡലം പ്രസിഡന്റ് ഐമനും സിദ്ധാർത്ഥൻ. കദർ വണ്ടിയിലുണ്ട്? സർ, ലൈസൻസ് എന്തെങ്കിലുമുണ്ട്, ബട്ട് ഇറ്റ്സ് ഇന്റർനാഷണൽ ലൈസൻസ്, ഇപ്പൊ കയ്യിലില്ല. ആഹാ, അപ്പൊ ലൈസൻസ് ഇല്ലേ, എനിക്ക് വേറെ ഇപ്പോ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോകണം. മാഡം മേടിക്കണ്ട, ഞാൻ DYSP ചന്ദ്രൻ സാറിന് വിളിക്കാം, അല്ലെങ്കിൽ SP ജേക്കബ് സാറിന് വിളിക്കാം, അതോ ഹോം മിനിസ്റ്റർ വിളിക്കാം. താൻ ആരെങ്കിലും വിളിയോ, വണ്ടി ഞാൻ കൊണ്ടുപോകാം. ഓഹോ, താൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കാണണല്ലോ. തനിക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല, സീറിനോട് സംസാരിക്കുന്നതാണോ? സീറിന് ഇപ്പൊ സ്വന്തം ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഹലോ, ഹലോ സിഎം. ഐ ആം റിയലി സോറി സർ. ശരി, താങ്ക് യു സർ. വാ പോവാം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. പക്ഷേ ഈ VIP സാറിനെ പിടിച്ചോണ്ട് വേഗം പോവാൻ നോക്കും. ഞാൻ ആരാ തന്നെ കാണിച്ചത്? ജനാർദ്ദൻ അല്ലേ? കം, ഐ മീൻ ലെറ്റ്സ് ഗോ, കയറ് പോവാ. തന്നെ കാണിച്ചു തരാം, എടുത്തോണ്ട് പോടോ, കാണോടോ. അയക്ക് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്, നമ്മളോടാ കളി. ശമ്പളം വേണ്ടേ? അപ്പൊ താങ്ക് യു. അമ്മേ, അച്ഛ, ഇതാരാ വരണേ നോക്കിയേ? ഒച്ച വെച്ച് നാട്ടുകാരെ ഉണർത്താതെടി. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കാശു കൊണ്ട് അരി വാങ്ങിച്ച് മരിച്ചാ മതി എന്ന് പറയാറില്ലേ, ഇതാണ് അരി. പക്ഷെ പെട്ടെന്ന് മരിക്കണ്ട കേട്ടോ. അകത്തുകൊണ്ട് വെക്ക അമ്മേ. അച്ഛനൊരു ഷർട്ടും മുണ്ടും, ചേച്ചിക്ക് ഒരു ചോക്ലേറ്റ്, നിനക്കും ഒരു ചോക്ലേറ്റ്, മുത്തശ്ശിക്ക് സ്പെഷ്യൽ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ. അല്ല, കതറൊക്കെ മാറ്റിയോ? ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടോ. അല്ല, ഈ കതർ മാറ്റുമ്പോ കുടുംബ സ്നേഹ ഉത്തരവാദിത്തം ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് പെർമനന്റ് ആയിട്ട് മാറ്റുന്നതല്ലേ നല്ലത്. ശരിട്ടാ, കതർ മാറ്റിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമുക്ക് വേണ്ട, ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാ മതി എന്നും പ്രതീക്ഷിക്കല്ലേ. ബോണസിങ് ബോണസ് കിട്ടിയത് വരവഴിച്ചു. ഓ, ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്റെ പൊന്നമ്മ? എന്നാടാ രൂപേഷ? സിദ്ധു, നീ ഇങ്ങനെ മാറി നിൽക്കണോണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്സാഹവും ഇല്ല. ഓ, അത്രയ്ക്ക് ഉത്സാഹമൊക്കെ മതി. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞങ്ങൾ മാറി നിന്നേക്കാം. വേണ്ട വേണ്ട, പാർട്ടിക്ക് ഈ സീറ്റ് അത്യാവശ്യമല്ലയോ.
പണി നടക്കട്ടെ. നിന്നെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്ക, വിളിച്ചോളാം. ഈ കാറിൽ ഹാൻഡ്സ് ഫ്രീ ഫെസിലിറ്റി ഉണ്ടല്ലോ. ഫോൺ എടുക്കാതെ തന്നെ സംസാരിക്കാം. ഇങ്ങനെ തരൂ, ഞാൻ കണക്ട് ചെയ്യാം. ഇനി ഫോൺ വരുമ്പോ ചുമ്മാ സംസാരിച്ചാ മതി. ഓ, ആൻസർ ബട്ടൺ പ്രസ് ചെയ്താ മതി. നല്ല ആളാ, എത്ര പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു, എന്നാ പറ്റിയടാ? ഹലോ. അത് പിന്നെ ഞാൻ ഇലക്ഷന്റെ തിരക്കിലായി പോയി, അതാ വിളിക്കാൻ പറ്റാ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം പോലും മറന്നു. ഒന്ന് വിളിച്ച് വിഷ് ചെയ്യുന്ന പോട്ടെ, മെസ്സേജ് പോലും അയച്ചില്ല ദുഷ്ടൻ. അതെ, ഞാൻ വണ്ടി ഓടിക്കാ, ഭയങ്കര ട്രാഫിക്. വെക്കല് വെക്കല് വെക്കല്. ഒരൊറ്റ കാര്യം, എത്ര തിരക്കുണ്ടായാലും ഇന്ന് വൈകിട്ട് ഡിന്നർ എന്റെ കൂടെ. വെറും ഡിന്നർ അല്ല, കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഓക്കെ 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 ഓക്കെ. അന്ന് ഞാൻ പറഞ്ഞില്ലയോ ആ കുട്ടിയാ. ദാറ്റ്സ് ഓൾ റൈറ്റ്. മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുമ്പോ കാൻഡിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് പോണോ അതോ ഹോട്ടലിൽ തരുമോ? അല്ല, ഡിന്നർ കുറെ കഴിച്ചിട്ടുണ്ടെങ്കിലും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആദ്യം. നല്ല റെസ്റ്റോറൻസിൽ അതൊക്കെ ഉണ്ടാവും, ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാശ് എനിക്കൊരു പ്രശ്നമല്ല, കാരണം അത് അവിടെ ചിലവാക്കുന്നു. എന്താ ബർത്ത്ഡേ ഗേളിന്റെ പേര്? ദിവ്യ. ഓ, നൈസ് നെയിം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാ ഏരിയ? എത്ര നാളായി നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? ഇപ്പൊ കഴിക്കുന്നില്ലയോ? നേരം ഉണ്ടായിട്ടാണ്, ഞാൻ വന്നില്ല. ഹലോ, ആ സിദ്ധാർത്ഥൻ, നമസ്കാരം സാർ. കണ്ടിട്ട് പറഞ്ഞ ആളല്ലോ. തിരക്കായിരുന്നു. ആ സിദ്ധാർത്ഥ ഇരിക്കും. ഓ, ഞങ്ങൾ അപ്പുറം ഇരുന്ന് കഴിക്കാം. ശരി. റബ്ബർ ബോർഡ് ചെയർമാൻ ഫിലിപ്പ് സാർ, ACC മെമ്പർ. ബർത്ത്ഡേ ദിവസം വീട്ടിൽ നിന്ന് കഴിക്കാതെ എവിടെ പോവാന്ന് അച്ഛൻ ചോദിച്ചു. സിദ്ധുവിന്റെ കൂടെയാന്ന് പറഞ്ഞപ്പോ ഒന്ന് മൂളി, എതിരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഹലോ സിദ്ധാർത്ഥ, ഇത് ആരാ? ഇത് ഒരു മിനിറ്റ്, ഇപ്പോ ഇത് എവിടെയായിരുന്നു ഇത്ര നാളായി? ഞാനിവിടെ ഇല്ലായിരുന്നു. ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ എങ്ങനെയായി? ഗ്രൂപ്പ് തമ്മിൽ പല തർക്കമൊക്കെ കാണും, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ജനങ്ങൾ അങ്ങനെ ദിവ്യ പോലെ പോലെ, ദിവ്യ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ സിലി, പാവം കുട്ടി. പാവമൊക്കെ തന്നെ, പക്ഷെ ഇച്ചിരി പൈങ്കിളിയാന്നേ. പ്രേമാണെങ്കിൽ പിന്നെ പൈങ്കിളിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ അതുള്ളതാ, പക്ഷെ മെനക്കെട്ട പരിപാടിയാ. അതെന്താ? നമ്മൾ ഈ നാട്ടുകാര്യങ്ങളുടെ പുറകിൽ ഓടുന്നതിനിടയിൽ കുളിയ കഴിക്കുന്ന പോലെ മൂന്നേരം ഫോൺ ചെയ്യണം, സ്പെല്ലിംഗ് തെറ്റാതെ മെസ്സേജ് ചെയ്യണം, എന്നാ ഇംഗ്ലീഷ്. പിന്നെ ഈ വാലന്റൈൻസ് ഡേ കാൻഡിൽ ലൈറ്റ് ഡിന്നർ, ഓ എന്നാണ്. പിന്നെന്തിനാ ഇതിനിറങ്ങി പുറപ്പെട്ടെ? എന്നായാലും ഒരു വേണ്ടായോ? എന്റെ ലൈഫ് നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ചോണ്ട് കുടുംബം കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഓ അത് ശരി. അല്ല, അക്കാര്യത്തിൽ അവള് സേഫാ, അവളുടെ അച്ഛന്റെ നല്ല കാശുണ്ട്, ഒറ്റ മോളാ. ഞാൻ വല്ല MLA മന്ത്രിയൊക്കെ ആകുന്ന അങ്ങേർക്ക് ഉറപ്പുള്ളോണ്ട് എതിർപ്പൊന്നുമില്ല. കാശിന് വേണ്ടി കിട്ടുന്നല്ല കേട്ടോ, കുടുംബം സേഫ് ആവണം. അല്ല പിന്നെ ദിവ്യ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ജീവിതം കളഞ്ഞിട്ട് എന്നാ കാര്യം? എന്റെ വീട്ടിലുണ്ട് അങ്ങനെ ഒരാള്. അതാരാ? ഓ, എന്റെ ചേച്ചി. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഒരു ഡോക്ടറായിട്ട് പ്രേമത്തിലായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോ അയാൾ വേറെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോയി. ഇപ്പൊ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ദിവ്യ പ്രേമത്തിന്റെ വാശി തീർക്ക. പാവം. ഓക്കെ, നമുക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് ബുക്സ് വാങ്ങണം. ഞാൻ ഇപ്പൊ റെഡിയാകാം.
മാഡം മലയാളം വായിക്കൂ. പിന്നെ അല്ല, ഈ പുറത്തൊക്കെ ജനിച്ചു വളർന്നവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാമല്ലോ. മിസ്റ്റർ ഐമനെ വായിക്കാറില്ലേ? പിന്നെ ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഡെയിലി 5 പത്രം വായിക്കും, ദേശാഭിമാനി അടക്കം. വേറൊന്നും വായിക്കാറില്ലേ? വേറെ എന്നതാ? നോവൽ, കഥ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലേ? ഖസാക്കിന്റെ വേറെ നാട്ടൊക്കെ വായിച്ചിരിക്കുന്നത്, ഇതിഹാസം വായിക്കാൻ സമയം കിട്ടിയില്ല. ഖസാക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. ഈ സിനിമയ്ക്കൊക്കെ കഥ എഴുതിയിട്ടില്ല, അങ്ങനെയല്ലയോ മലബാറിലുള്ള തീയേ ഖസാക്ക്. എവിടെ പോയിരുന്നു? എത്ര ഹോൺ അടിച്ചു? അറിഞ്ഞില്ല കുഞ്ഞെ, സോറി. ഹേയ് മരൻ. ഹായ് ഐറിൻ. എത്ര നാളായി കണ്ടിട്ട്? യാ, ഇറ്റ്സ് ബീൻ ലോങ് ടൈം. ദിസ് ഇസ് ഐറിൻ. കാനഡയിലെ എന്റെ നെയ്ബർ ആയിരുന്നു ജോഹാൻ. ഹായ്, ഗ്ലാഡ് ടു മീറ്റ് യു. കം ഇൻ. യാ, ബാക്ക് സൈഡിലെ മാസ്റ്റർ ബെഡ്റൂമിൽ വെച്ചോളൂ. ഓ Johan, There is your room for tonight. Okay, cool. And Iron, how's my home? Yeah, sweet home. Iron aambum vrittigeda avadu use cheyyunnu enikkariyam. Yeah, yeah. Njan ende veedu nu vrittigeda akittilla. Right? It's well maintained. Thank you. Nee Bangalore nu varuna vadiyano? ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് 4-5 ദിവസമായി. വണ്ടൻമേട്ടിൽ ജോഹാന്റെ ഫാമിലിക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെയായിരുന്നു. കം ഓൺ, ഡോണ്ട് സ്റ്റേ വിത്ത് മീ. ഐ എം നോട്ട് എ മദർ തെരേസ ലൈക്ക് യു. എന്ന് വെച്ച് മമ്മി വിളിക്കുമ്പോ ഇതൊന്നും പറഞ്ഞേ കരുത്. സോ യു ഹാവ് ഗ്രോൺ അപ്പ്. ഐറിൻ, ബാംഗ്ലൂരിൽ എന്റെ വണ്ടി ഒരു ഫ്രണ്ട് കൊണ്ടുപോയി ഇടിച്ച് സ്ക്രാപ്പാക്കി. രാവിലെ ഞാൻ പോകുമ്പോ ഇവിടുത്തെ വണ്ടി കൊണ്ടുപോകും. അയറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ? നോ, ഐ മാനേജ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂക്ഷിച്ചു പോണം. ടേക്ക് കെയർ. യു ടു. ബൈ. വണ്ടി എങ്ങോട്ടാ പോയത്? എന്റെ സിസ്റ്ററാ, ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുക. അവളുടെ കാറ് വർക്ക്ഷോപ്പില്ല, അപ്പൊ ഞാനാ പറഞ്ഞേ എന്റെ കാർ എടുത്തോളാൻ. ഓ, നമുക്ക് എന്തെങ്കിലും മാനേജ് ചെയ്യാം. നാളെ തൊട്ട് എന്റെ കാർ എടുക്കാം. ശരി, അപ്പൊ കേറിയിരിക്കും, ഞാനിപ്പോ വരാം. അയ്യോ, ഇംഗ്ലീഷ്. മാറി കൊച്ച. എന്തുപറ്റി? എല്ലാം കൂടെ ഒന്ന് തള്ളിക്കേറിക്കോളൂ, മനുഷ്യൻ പിടിപ്പിക്കാൻ. ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് ചേരുകയല്ലേ? മനഃപൂർവ്വം അല്ലല്ലോ, തിരക്കല്ലേ. മാഡത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്തോണ്ടാ ഞാൻ ഈ പെൺകുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടാ എന്റെ രാഷ്ട്രീയ ഭാവി എന്തോ. ഓഹോ, അപ്പൊ ഇമേജ് ആണ് പ്രശ്നം. അല്ലാതെ ഈ പെൺകുട്ടികളുടെ ദേഹത്ത് തൊട്ടൊരുമ്പ് നിന്ന മിസ്റ്റർ ഐമനത്തിനൊന്നും തോന്നിയിട്ടല്ല. എന്തുവന്ന്? ഒന്നും. മാഡം, ആത്മനിയന്ത്രണമുള്ള ഒരാൾക്ക് ഒന്നും തോന്നിയതാ. ഓ, ഗുഡ്, വെരി ഗുഡ്.
ഇത്രേ ആത്മനിയന്ത്രണമുള്ള യങ്സ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ല. വേണ്ട, ഞാൻ കൈപിടിച്ചോളാം. ഇതിപ്പോ എത്ര നേരമായി, ഇന്നിനൊന്നും നടക്കില്ല. സിദ്ധു എത്തിയല്ലോ. ആ എന്നാടാ? ഓ പ്രശ്നമൊന്നുമില്ല, വിമല രാമനാഥൻ വള്ളിക്കാടിനെ കൂട്ടി വന്നിരിക്കാണ് നിന്നെ അനുനയിപ്പിക്കാൻ. അരെ വാ, ഇത്രയും നല്ല കപ്പ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എങ്ങനെയാ അമ്മച്ചി ഇത്ര നല്ല കപ്പ ഉണ്ടാക്കുന്നേ? എനിക്ക് എന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരോ. ആദ്യം വെള്ളം ചൂടാക്കണം. ആ സിദ്ധാർത്ഥം വന്നല്ലോ. ആ നമസ്കാരം സിദ്ധാർത്ഥി, ഞാൻ അമ്മയോട് കപ്പയുടെ റെസിപ്പി ചോദിക്കായിരുന്നു. കപ്പയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാലോ. ആദ്യം കുറച്ച് ചെറുപയർ പൊടിയും സാമ്പാർ പൊടിയും ശർക്കര പൊടിയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും കാപ്സിക്കോണും സോയാ സോസും ചില്ലി സോസും അജീനമുട്ടും ഇട്ട് കഴിയുമ്പോ നല്ല രുചികരമായ കപ്പ തയ്യാറാവും. വേണേ അവസാനം കുറച്ച് കപ്പ ഇട്ടോട്ടെ. ഫണ്ണി ഫണ്ണി, ഈ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലേ സിദ്ധാർത്ഥി ആളുകളെ കയ്യിലെടുക്കുന്നത്. എവിടെ വോട്ട് അന്വേഷിച്ചെന്നാലും സിദ്ധാർത്ഥിയെ ചോദിക്കാം. എന്താ എനിക്ക് വേണ്ടി ഫീലിറങ്ങാത്തെ? അതുകൊണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നാ ഞാൻ. പിന്നെ ഇന്നിപ്പോ ഇത്ര ലേറ്റ് ആയില്ലേ, നാളെ നമുക്ക് രാവിലെ ഇറങ്ങാം. എന്നാ എന്റെ പിന്നാലെ നടന്ന് സ്വൈരം കെടുത്തി, ഇപ്പൊ ഞാൻ ഒന്നൊപ്പം വന്നേ ഉള്ളൂ. പറഞ്ഞ പോലെ നാളെ നീ ഇലക്ഷൻ വർക്കിനെ ഇറങ്ങും. അതെ, സാർ എന്നൊരു പണി ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ചില്ലറ തടഞ്ഞു കിട്ടുന്നുണ്ട്. ആ കൊച്ചു തിരിച്ച് കാനഡയ്ക്ക് പോയാ അത് നിന്ന് കിട്ടും. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്, അതിനിടയ്ക്ക് ഇലക്ഷൻ കഴിഞ്ഞു കിട്ടും, അതുവരെ എന്നെ എന്ന് പറഞ്ഞു വന്നു. എന്താണ് ഒരു ഗൂഢാലോചന? ഇലക്ഷൻ തന്ത്രങ്ങൾ ചർച്ച ചെയ്യായിരുന്നു, ഓരോന്ന് പ്ലാൻ ചെയ്യണോ. ഈശോയേ, ഇനി ഏതെങ്കിലും ഏരിയയിൽ സൗജന്യം മെഡിക്കൽ ക്യാമ്പ് നടത്താനോ? യെസ്, അങ്ങനെ പലതും നമുക്ക് പ്ലാൻ ചെയ്യണ്ട. അപ്പൊ നാളെ രാവിലെ തന്നെ ഓഫീസിലെത്തില്ലേ? പിന്നെ അമ്മ അച്ഛ ശരി, ഗുഡ് നൈറ്റ്. ഓ ഉണ്ടാവില്ലേ നാളെ അവിടെ? എന്തിന്? ഇല്ല, ഒരാളെ കാത്തിരിക്കുന്നു, മീറ്റിങ്ങിന് കാണില്ലേ. ഓ സിദ്ധുവേ, സുഖല്ലേ? അല്ല ഇലക്ഷൻ വർക്കിനൊന്നും പോയി, പോണോ? തിരക്കുണ്ടായിരുന്നു. ആ സിദ്ധുവേട്ടാ, ഇതുപോലെ ഒന്ന് കാണണം. ശരി ശരി, എന്താ ഇവിടെ? ഇല്ല, ഒരാളെ കാത്തിരിക്കും. സുഖാണോ? ആ സുഖം, സുഖം തന്നെ. സിദ്ധുവേ, അല്ല എന്താ സിദ്ധാർത്ഥ ഇവിടെ? ഞാൻ വെറുതെ. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇത് എന്നാ പറ്റി? ടി വി ആണ് തുറക്കാൻ മേല. ഭരണപക്ഷം, പ്രതിപക്ഷം, കേസ്, വഴക്ക്. അല്ല നമ്മുടെ നാടിൽ എങ്ങോട്ടായി പോകുന്നേ? ഗുഡ് ഈവനിംഗ് ഫാദർ. എന്ത് എനിക്ക് ചിലരോടൊക്കെ കുറച്ച് കള്ളം പറയേണ്ടി വന്നു ഫാദർ. അച്ഛന്റെ ചെവിയെ ഇച്ചിരി പതുക്കിയ, ആരെങ്കിലും കുമ്പസാരിച്ച ഇടവക്കാർ മുഴുവൻ കേക്കും, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി സംസാരിക്കാം.
ആരോടാ കള്ളം പറഞ്ഞത്? കുമ്പസരിക്കുന്നത് ഞാൻ കേട്ടു. അയ്യോ, ഞാൻ ബൈചാൻസ് കേട്ടതാ, എന്താന്നും കേട്ടില്ല. അപ്പോഴേക്കും കപ്പിയാരം തന്നെ അവിടെ മാറ്റി. കുമ്പസാരം ദൈവത്തിനോടുള്ള രഹസ്യമാണ്, അത് ഒളിഞ്ഞു കേൾക്കാനുള്ളതല്ല. Sorry to disturb you, ma'am, in this late hours. I am from Karnataka Police. He is from Special Investigation Team, Delhi. How can I help you, sir? Can you please show me your ID proof? I mean, passport? Yeah, sure. Just a moment. Okay. Please come in and have a seat. Yeah. I'll get it. Sir. So, you're a Canadian citizen, right? Yes, I am. Get me your mobile. Also your laptop. Why, sir? What's going on here? I really don't understand. Sorry, ma'am. You need to come with us for further verification. Why, sir? I'm sorry. What's wrong? Please cooperate with us. You have to come with us right now. Can I change my dress? Of course. But don't be late. Yeah, okay. ഹലോ. എന്തിന്? ഞാനിപ്പോ തന്നെ വരാം. എസ് ഐ ഇല്ലയുടെ സാറകത്തുണ്ട്. വാ. ഓ ശരി. ആ ഓക്കെ. ആളിപ്പോ എസ് പി ഓഫീസിലാ, അതുകൊണ്ട് ഇന്നിനി പോയിട്ട് കാര്യമില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ? അറിഞ്ഞെടുത്തോളം അല്പം ഒരു സീരിയസ് ഇഷ്യൂ ആണ്. വിദേശത്തേക്ക് അവയവ കടത്ത് നടന്ന ഒരു റാക്കറ്റിന് മേൽ ചുറ്റിപ്പറ്റിയുള്ളൊരു കേസാണ് ഇത്. കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെയുള്ള ഓർഫനേജുകളെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആക്ടിവിറ്റി. വള്ളിക്കാടൻ സാറിനെ പോലെ ഒരാള് ഇതിലേക്ക് ഇടപെടുമ്പോ ഒന്ന് സൂക്ഷിക്കണം. സാർ, എസ് പി വിളിക്കുന്നു. വന്നേ. നമസ്കാരം മാഡം. നമസ്കാരം. ഇരിക്കൂ. ഓ, വള്ളിക്കാടനെ ഇതുവഴി ഒന്നും കാണാറില്ലല്ലോ. വന്ന് കാണാറില്ലെങ്കിലും മാഡത്തിന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. എന്തെങ്കിലും ജെനുവിൻ കേസ് എന്നല്ലാതെ വള്ളിക്കാടൻ വിളിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഐമനം സിദ്ധാർത്ഥൻ, യൂത്തിന്റെ മണ്ഡലം പ്രസിഡന്റാ. അറിയാം, ബൈ ഇലക്ഷന് കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളല്ലേ.
ഇപ്പൊ പുറത്തേക്ക് പോയ പെൺകുട്ടി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടപ്പെട്ട കുട്ടിയെ, ശരിക്കും എന്താ പ്രശ്നം വേണം? അതോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ. ശരിക്കുള്ള ആളെ ബാംഗ്ലൂരിൽ വിളിച്ചു. വൺ കനേഡിയൻ ലേഡി ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടി പെട്ടുപോയേനെ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഫോർമാലിറ്റിയുടെ കഴിഞ്ഞാൽ കുട്ടി കൊണ്ടുപോവാം. ഇപ്പഴാ ആശ്വാസായി. എസ് ഐ പറഞ്ഞപ്പോ ഞങ്ങളും ഒന്ന് പേടിച്ചു. അതെ, ആ കുട്ടി ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വന്നാണ്. വിഷയമാണെങ്കിൽ ഓർഫനേജും അനാഥ കുട്ടികളും. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡോക്യുമെന്ററിയുടെ കാര്യമായിരുന്നു എന്നോട് പറഞ്ഞു, പക്ഷേ കേരളത്തിലേക്കുള്ള അവരുടെ വരവിന്റെ ഉദ്ദേശം അതല്ല. പിന്നെ ഇത്ര ക്ലോസ് ആയിട്ടും നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടില്ലേ? അതെന്തായാലും പോലീസിന്റെ ഇന്റർസ്റ്റ് പെടുന്ന കാര്യമല്ല, നേരിട്ട് ചോദിച്ചു നോക്കൂ. ശരി മാഡം, താങ്ക് യു. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവരാണ് ഈ വീടിന്റെ ഉടമസ്ഥർ. പക്ഷെ ഇവരെന്റെ അച്ഛനമ്മയല്ല. ഇതാണ് എന്റെ പപ്പയും അമ്മയും. പക്ഷെ ഞാൻ അവരുടെ മകളല്ല. കാനഡക്കാരായ പീറ്റർ ഗാർഡനർക്കും എലിസബത്ത് ഗാർഡനർക്കും വയസ്സുകാലത്താണ് ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തോന്നിയത്. ലോകത്തിന്റെ ഇങ്ങേ മൂലയിലുള്ള ഈ ചെറിയ നഗരത്തിൽ നിന്നാണ് അവർക്ക് എന്നെ കിട്ടിയത്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടിയായിരുന്നു ഞാൻ. രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ 82 വയസ്സിലാ പപ്പ മരിച്ചത്, 76 അമ്മയും. ഞാൻ വീണ്ടും പഴയാനാ കുട്ടിയായി. എനിക്ക് ജീവിക്കാനും പഠിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടായിരുന്നു അവർ പോയത്. കാനഡയിലെ വാൻകൂവറിലുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു ഈ വീടിന്റെ ഉടമസ്ഥരായ അലക്സാണ്ടർ അങ്കിളും ഗ്രേസി ആന്റിയും. അവരാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. കഴിഞ്ഞ വർഷം അവർ അമേരിക്കയിലുള്ള അവരുടെ മൂത്ത മകളുടെ അടുത്തേക്ക് പോയി. ശരിക്കും തനിച്ചായി പോയ ഒരാളുടെ പെയിൻ ഒരുപാട് ആൾക്കാരുള്ള നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു ഓർഫന് മാത്രം മനസ്സിലാകുന്ന ഡീപ് ഇമോഷൻ ആണത്. ചിലപ്പോ അത് വല്ലാത്തൊരു മെന്റൽ സ്റ്റേറ്റിലെത്തിക്കും. അങ്ങനെ ഒരു മൊമെന്റിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. എന്റെ ശരിക്കുള്ള അച്ഛനമ്മയും ഇവിടെ എവിടെ ഉണ്ടാകില്ലെന്നൊരു തോന്നൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം കാണാൻ പറ്റിയെങ്കിലും എന്നൊരാഗ്രഹം. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതിനീ ഡോക്യുമെന്ററി നാടകത്തിന്റെ ആവശ്യം എന്നാത്തിനായിരുന്നു? റൂട്ട്സ് തപ്പി നടക്കുന്ന ആൾക്കാരുടെ ന്യൂസ് നമ്മൾ ടിവിയിലും പത്രത്തിലൊക്കെ കാണുന്നില്ലയോ? മീഡിയക്കാരുടെ ഒരു വാക്ക് പറഞ്ഞിരുന്ന അവര് തപ്പിക്കൊണ്ട് വരത്തില്ലായോ അച്ഛനും അമ്മയൊക്കെ? നോനോ, അത് തന്നെ എന്റെ പേടി. എന്റെ വരവിന്റെ പേരിൽ അവരെ വിഷമിക്കാൻ പാടില്ല. സൊസൈറ്റി അവരെ മോശക്കാരെ കരുതാനും പാടില്ല. അവര് പോലും അറിയാതെ ഒന്ന് കണ്ടിട്ട് പോണം, അത്രേ ഉള്ളൂ. അത് ശരി. അപ്പൊ നിങ്ങളുടെ ലൈറ്റും ക്യാമറയും പിടിച്ച് കാറും ഓടിച്ച് പുറകെ നടന്ന ഞാനൊരു പൊട്ടൻ. മാഡം, നിങ്ങള് ഭയങ്കര സ്മാർട്ടാ. ചെയ്യുന്ന ജോലിയുടെ ഉദ്ദേശം പോലും അറിയാൻ അവകാശമില്ലാത്ത ഒരാളുടെ സഹായം നിങ്ങൾക്കിനി ആവശ്യമില്ല. കാറിന്റെ താക്കോൽ.
ഗുഡ്ആഫ്റ്റർനൂൺ ഗ്ലോബൽ ട്രാവൽസ്. ഹൈ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ് മാഡം. എനിക്കൊരു ടിക്കറ്റ് വേണം കൊച്ചിൻ ടു വാൻകൂവർ. വാൻകൂവർ? യെസ്, കാനഡ. ഏർലിയസ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണേ. ഓക്കെ മാഡം, ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മൈ നെയിം ഇസ് ആരൺ, ആരൺ ഗാർഡനർ. IRENE GARDNER. ഓക്കെ, വിച്ച് ക്ലാസ് മാഡം? എനി ക്ലാസ് ഇസ് ഫൈൻ. ഓക്കെ മാഡം, ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. രാഹുൽ, അമ്മയെ ദേഷ്യം പിടിപ്പിക്കാതെ വന്ന് ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണ്ട. അതാ ചോദിച്ചത് എന്താ വേണ്ടാത്തേന്ന്? എന്റെ ക്രിക്കറ്റ് ബാറ്റ് ഒടിഞ്ഞിട്ട് എത്ര നാളെ പുതിയത് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് വാങ്ങിത്തന്നോ? അതായിരുന്നു പ്രശ്നം. ആ വേണമെന്നല്ലേ കുട്ടാ, അമ്മ മറന്നു പോയിട്ടല്ലേ. നാളെ ഓഫീസിൽ നിന്ന് വരുമ്പോ അമ്മ പുതിയതൊന്ന് വാങ്ങിട്ട് വരാം. സത്യം? നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി വാങ്ങിക്കാം. നീ തന്നെ സെലക്ട് ചെയ്തോ. ഓക്കെ, ഉറപ്പായിട്ടും. ഉറപ്പാണട കുട്ടാ. വാ, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ. ഹലോ. ഹലോ മാഡം, ഗ്ലോബൽ ട്രാവൽസ് നിന്നാണ്. വാൻകൂവർ ടിക്കറ്റ് മറ്റന്നാളത്തേക്ക് അവൈലബിൾ ആണ്, കൺഫേം ചെയ്യട്ടെ? നോ, ഞാൻ പറയാം. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ദോ. ഓ, ഇറ്റ്സ് ഓക്കെ മാഡം, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. ഫോൺ വിളിച്ചെടുക്കാത്തതോ തിരിച്ചു വിളിക്കാത്തതോ മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതോ ഒന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല. സമയമില്ലാണ്ടോന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. 24 മണിക്കൂർ ഒരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോ നേരിട്ട് കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു. നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല, ആ വള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ച ജോലിയാ. അവരെനിക്ക് ശമ്പളവും തരുന്നുണ്ട്, ദിവസം 2000 രൂപ. ഓഹോ, അപ്പൊ കാശാണ് പ്രശ്നം അല്ലേ? ദിവസം 3000 രൂപ ഞാൻ തരാം, എന്റെ കൂടെ നിക്കോ. എടി, നീ എനിക്ക് കാശ് തന്നാൽ ശമ്പളം ആവോ? അല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ നടക്കാനുള്ള ആളല്ലേ ഞാൻ. അപ്പൊ വേണമെങ്കിൽ നീ എനിക്ക് ശമ്പളം തന്നു. എന്ന് വെച്ചാ എന്നെ സഹിക്കുന്നതിനുള്ള കോമ്പൻസേഷൻ അല്ലേ? ഇനി അതിന്റെ ആവശ്യം വരും തോന്നുന്നില്ല. അച്ഛൻ വേറെ പ്രപ്പോസൽസ് നോക്കാൻ തുടങ്ങി. അയ്യോ, ഇത് പറയാനല്ല ഞാൻ വിളിച്ചോണ്ടിരുന്നേ. കറങ്ങളിൽ ജോലിയായി ഏറ്റെടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞാ മനസ്സിലാകില്ല പിന്നെ എന്നാ ചെയ്യാൻ? ശരിയാ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊരു വിഡ്ഢി പൈങ്കിളി. പ്രിയമുള്ളവരെ, ആതുര സേവനം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഡോക്ടർ വിമല രാമനാഥനെ വിജയിപ്പിക്കുക. സ്ഥാനാർത്ഥി അല്ലെന്ന് അറിഞ്ഞപ്പോ മുതല് അച്ഛന്റെ മനസ്സിലകാൻ തുടങ്ങി. ഇപ്പൊ ബ്യൂറോക്രാറ്റിനെയാ നോട്ടം. കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോവാണ്. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്റെ തലേ കയറത്തില്ല. എന്നെ വിശ്വാസം ഉണ്ടായി കാത്തിരിക്കും, അല്ലെ? അച്ഛൻ പറയുന്നനുസരിക്കും. നീ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതം. അത്രേ ഉള്ളല്ലേ, ഞാൻ എന്ത് തീരുമാനിച്ചാലും പ്രശ്നമല്ല. ശരി, ഇത്രയും കാലം മറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ബാംഗ്ലൂരിൽ നിന്ന് മറിയനെ കുഞ്ഞിന്റെ കൂടെ ഒരു പട തന്നെ വന്നിട്ടുണ്ട്. ഹലോ 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 ഹേ ബേബ്. You see the one? I told you. Hey, see the other pic. Look at his face. He's so stupid guy. He didn't know this. Hey, not now. John. Just move. Hey. ഇവിടെ ഇത് പതിവാ മോളെ. എനിക്ക് താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടോ വർക്ക് ചേട്ടാ? കുഞ്ഞിനും അടുത്തല്ലേ, പക്ഷേ ഇതുപോലെ സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടാൻ പാടാ. എനിക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട,
വൃത്തിയുള്ളൊരു മുറി, ബാത്റൂം, അത് മതി. നമുക്ക് ശരിയാക്കാം മോളെ, കുഞ്ഞിന്റെ സ്വഭാവത്തിനും അതാ നല്ലത്. ഒരപ്പാർട്ട്മെന്റ് കിട്ടുമെന്ന് ആദ്യം നോക്കിയത്. കേരളത്തിലെ സിംഗിൾ വിമന് ഫ്ലാറ്റ് കിട്ടില്ലല്ലോ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ സെക്യൂർ ഇൻ ഹോട്ടൽസ്. പറ, എവിടെയായിരുന്നു ഇതുവരെ? ജനിച്ച് മൂന്നാം ദിവസം മുതൽ 3 വയസ്സുവരെ ഐറീൻ ഗാർഡ്നർ എന്ന കനേഡിയൻ പെൺകുട്ടി ജീവിച്ച സ്ഥലം ഞാൻ കണ്ടെത്തി. കഴിവ്, സ്വാധീനം, ബുദ്ധി. കോട്ടയം ജില്ലയിലും പരിസരങ്ങളിലുമായി 20 വർഷം മുമ്പുണ്ടായിരുന്ന എല്ലാ മതങ്ങളിലും പെട്ട അനാഥാലയങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു. അതത്ര എളുപ്പമായിരുന്നില്ല. അവസാനം ദൂരെ കുറവലങ്ങാടിനടുത്തുള്ള ഒരു ചെറിയ ഓർഫനേജിന്റെ ഡീറ്റെയിൽസ് കിട്ടി. അത് ഈ ഡോക്യുമെന്റ് എടുത്ത് നടന്നാണെന്നും കണ്ടുപിടിക്കാൻ പറ്റിയല്ല. കാരണം ആ സ്ഥാപനമൊന്നുമില്ല. അവിടെ പണ്ട് ജോലി ചെയ്യുന്ന ഒരാളെ കിട്ടി. അവരുടെ കയ്യിൽ നിന്നൊരു നിധിയും. എക്സൈറ്റഡ് ആവണ്ട, ഒരു ചെറിയ തുമ്പ് കിട്ടി. കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത് ഒരു റെയിൽവേ പോർട്ടറായിരുന്നു. ശിവരാമൻ എന്നാണ് അയാളുടെ പേര്. എന്നിട്ട് അത്രേ ഉള്ളൂ. ഈ ശിവരാമൻ ഇപ്പൊ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ മേല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? സദേൺ റെയിൽവേയിൽ അപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പോർട്ടർമാരെയും ലിസ്റ്റ് എടുക്കണം. അതിൽ എത്ര ശിവരാമന്മാരുണ്ടായിരുന്നു കണ്ടുപിടിക്കണം. അവരൊക്കെ ഇപ്പൊ എവിടെയാന്ന് നോക്കണം. നമുക്ക് കണ്ടുപിടിക്കാന്ന്. ചായ കുടിക്കും. ഇരുപത് വർഷം മുമ്പുള്ള ഡാറ്റ കളക്ഷൻ കുറിച്ച് പാടുപെട്ടു. അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. ഈ ഡിവിഷനിൽ ശിവരാമൻ എന്ന പേരുള്ള 14 പോർട്ടർമാരുണ്ടായിരുന്നു. അതിൽ 6 പേര് മരിച്ചുപോയി. 8 പേരുടെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അവരൊക്കെ ഇപ്പൊ ഈ അഡ്രസ്സിലുണ്ടോ എന്നറിയില്ല. ഓഹോ, എന്തിനാ ഇപ്പൊ ഇത്? അത് ഈ മാഡം റെയിൽവേ പോർട്ടർമാരെ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. ഓ ശരി, ആയിക്കോട്ടെ. താങ്ക് യു സർ. ഓ, കളിയാക്കിയതാണല്ലേ. ഏ, മാഡത്തിന്റെ ഡോക്യുമെന്ററി ചിലപ്പോ നമുക്ക് ഉപകാരപ്പെടും. പക്ഷെ ഇവരെല്ലാരും പല സ്ഥലങ്ങളിലല്ലേ? അതിനല്ല, അവിടെയൊക്കെ പോണം. പറഞ്ഞു പറഞ്ഞു. പണ്ടത്തെ പോലെ ഇപ്പൊ പണിയൊന്നുമില്ല. പാർസൽ സർവീസ് ഒക്കെ കുറവല്ലേ? റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി.
എന്നാലും സമയം കിട്ടുമ്പോ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്ന മനസ്സിനൊരു സുഖം. ഈ റെയിൽവേ പോർട്ട് എന്ന് പറഞ്ഞ വലിയ സമ്പാദ്യമൊന്നും കാണത്തില്ല. ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങ് പോകുന്നു. വേറെ എന്തുട്ടാന്നേ, ഇതല്ലാതെ ഒരു പണി എനിക്കറിയില്ല. ഏയ്, പെൻഷൻ ഒന്നും ഇല്ലെന്നേ, പ്രാരാബ്ധമാ. പോർട്ടറായി പണിയെടുക്കുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിപ്പോ പോകാറില്ല. സ്വന്തം ഊര് നാഗർകോയില് തേങ്കാപട്ടണം. ആണാ, ഞങ്ങൾ എല്ലാരുമേ കേരളാലതാ. പണ്ടൊക്കെ ഞങ്ങളായിരുന്നു സ്റ്റേഷനിലെ ഓളിനോൾ. ഈ ക്ലർക്കിനും സ്റ്റേഷൻ മാസ്റ്ററിനൊന്നും ഞങ്ങൾ അത്ര ജനങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. അതങ്ങനെ ഒരു കാലം. എനിക്ക് ഈ ട്രെയിനിന്റെ ഒച്ചയും ബഹളം കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ മകനൊരുത്തനുള്ളത് TTR ആയി അവൻ ഇവിടെ തന്നെ ജോലി കിട്ടിയത് എന്തായാലും ഭാഗ്യായി. അവൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കുടുംബത്തിലൊരു കാവലാളായി വാലും ചുരുട്ടി ക്വാർട്ടേഴ്സിൽ അങ്ങനെ കൂടും. ശിവരാമേട്ടന്റെ ഭാര്യ ഇവിടില്ല? ഇല്ല, മകന്റെ ഭാര്യയായിട്ട് ചേരില്ല. അതുകൊണ്ട് അവൾ അവളുടെ വീട്ടിലാ കുറുവലങ്ങാട്. സത്യത്തിൽ ഞങ്ങള് വന്നത് ഡോക്യുമെന്ററി എടുക്കാനല്ല, ഒരു സിനിമ എടുക്കാനാ. ആണോ? കൊള്ളാം. കഥയുള്ള പടമാണോ അതോ ഈ ചുമ്മാ? കഥ ഇച്ചിരി പഴയതാ, പക്ഷെ പുതിയ രീതിയിലാ പടം തുടങ്ങുന്നത്. ഫ്ലാഷ് ബാക്കാ. 10-20 കൊല്ലം മുമ്പ് ഒരു രാത്രി, വേണമെങ്കിൽ അന്ന് ഇച്ചിരി ഇടിയും മഴയൊക്കെ ഉണ്ടായിരിക്കും, ഒരു മൂടിന്. ഒരു റെയിൽവേ പോർട്ട് ജനിച്ച് 3 ദിവസം പ്രായമായ ഒരു പെങ്ങുഞ്ഞിനെയും കൊണ്ട് കുറവലങ്ങാട് ഒരു അനാഥാലയത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. ഓ, അത് ശരി. എന്നെ കുടിപ്പിച്ചു കിടത്തി ഫ്ലാഷ് ബാക്ക് തരാൻ വന്നിരിക്കാലേ. എനിക്ക് ആളെ അത് തന്നെ. പക്ഷേ പുള്ളി ഇങ്ങനെ ബിഹേവ് ചെയ്ത് എന്താ ചെയ്യാ? അത് ആദ്യത്തെ ഒരു ഷോക്കാ. നമുക്കിന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. കുറച്ചുകൂടി മയത്തി കൈകാര്യം ചെയ്യണം. ഇങ്ങോട്ട് വാ. ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒന്നുകൂടി വന്ന് കണ്ടു നോക്കാം. സ്റ്റേ ചെയ്യാനോ? ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതിനൊക്കെ വഴി ഉണ്ടാക്കാം. അങ്കിളെ, പ്ലീസ് പ്ലീസ് അടക്കില്ല. ഒരു മിനിറ്റ് ചേട്ടാ. അയ്യോ, എന്റെ തല. എക്സ്ക്യൂസ് മീ, കുറച്ച് ഡ്രസ് വേണം. എന്റെ ഡ്രസ്സാ? കാഷ്വൽസ്. വിജയരാഘവ, ഒന്ന് വന്നേ, ഒന്ന് പിടിച്ച. ഇത് ഇന്ത്യൻ ആണോ? അതെ സർ. ഇതോ ഫോറിൻ വേണോ സാറേ? വേണ്ട, ഫോറുമുണ്ട. ഇന്ത്യൻ മതി. എടുത്തു കഴിഞ്ഞോ? എടുത്തു. ഇന്നാഴ്ച ഒന്നും എടുത്തില്ലേ? സദ്യയല്ലേ സാർ, സൈസ് എത്ര? ഞാൻ എടുത്തോളാം. 85 അല്ലേ? 85 എടുത്തോളൂ. മിസ്റ്റർ വലിക്കാടൻ, മുഴുവൻ തെളിവുകളോട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഈ ഞാൻ പറഞ്ഞ ഈ മന്ത്രിയുടെ ഫോൺ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അതിൽ കളത്തിങ്ക കല്യാണിയുടെ ഫോൺ നമ്പറിൽ നിന്നും 18 പ്രാവശ്യമാണ് ഈ മന്ത്രിയുടെ ഫോണിലേക്ക് ഫോൺ വന്നിരിക്കുന്നത്. അതെന്തിനു വേണ്ടി? മിസ്റ്റർ മധുസൂദനൻ ഒരു കാര്യം മനസ്സിലാക്കണം. കളത്തിങ്കൽ കല്യാണി ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഫോൺ കയ്യിൽ വെച്ചിരിക്കുന്നത് ചുണ്ണാമ്പിട്ട് വയ്ക്കാനല്ല, ഫോൺ വിളിക്കാനാണ്. അവര് വിളിച്ച നമ്പറല്ലേ കയ്യിലുള്ളൂ. കളത്തിങ്കൽ കല്യാണി നിങ്ങളുടെ കസ്റ്റഡിയിലില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനും കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ്. അതെന്നെ, എന്നാ പിടിച്ചോ. ഇതൊരു ചർച്ചയാണ് പ്ലീസ് സാർ, ഇതൊരു ചർച്ചയാണ്. മുന്നമല്ലേ ശ്രീ സദാശിവൻ ലൈനിലുണ്ട്. മിസ്റ്റർ വള്ളിക്കടലിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വരണ്ട, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളും ഈ കാർന്നോരും കൂടി കുറച്ചു നേരം കല്ലി കളിക്കും. ഇത് കാണാൻ കൊറേ ബുദ്ധിയില്ലാത്ത മലയാളികൾ നോക്കിയിരിക്കുന്നുണ്ട്. കാണു, അത് കലക്കി വള്ളിക്കാളൻ കസറി. ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം ഒരിടവേളയ്ക്ക് ശേഷം. നിങ്ങളെ രാഷ്ട്രീയക്കാർക്ക് വേറെ ഓരോ പണിയില്ലേ? രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാ ഇവിടെ. പുറത്തൊക്കെ നല്ല വിദ്യാഭ്യാസവും അന്തസ്സുള്ള തൊഴിലുള്ളവരാ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ കുറെ ഇത്തിക്കണ്ണികളും. ഒന്ന് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നോക്ക് സർ. കിടന്നോളൂ. ഓ, ഇത് ഡബിൾ കോട്ടാ, ഒന്ന് പിടിച്ച് മാറ്റിയിടാം.
മാഡം ഉറങ്ങിയായിരുന്നു? ഇല്ല. എന്താ മാഡത്തിന് ഈ ഉറക്കത്തി കൈയും കാലും എടുത്ത് അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് നോക്കുന്ന സ്വഭാവമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കട്ടില് മാറ്റിയിട്ടുണ്ട് ചോദിച്ചാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്ത് പ്രശ്നമില്ലെന്ന്? ഈ ഉറക്കത്തി കൈയും കാലും എടുത്ത് അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് നോക്കുന്ന പ്രശ്നം. ഉറങ്ങി ഒറ്റ ഉറങ്ങുക, രാവിലെ ഇടിക്കും. മാഡം, ഞാൻ ഈ കാനഡയിലും അമേരിക്കയിലുള്ള ആളുകളെ പറ്റി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എന്ത് കഥകൾ? എല്ലാത്തിനും ഭയങ്കര ഫ്രീഡോ. എന്നുവെച്ചാ? എന്നുവെച്ചാ മനസ്സെന്നാ പറയുന്നുവോ അതങ്ങ് ചെയ്യുന്നു. അല്ല, ഇപ്പൊ ചായ കുടിക്കാൻ തോന്നി, ചായ കുടിക്കും. ബീർ കുടിക്കാൻ തോന്നി, ബീർ കുടിക്കും. കാണാൻ കൊള്ളാന്ന് ഒരാണും പെണ്ണും കണ്ടുമുട്ടി എന്തെങ്കിലും തോന്നിയാ ആ തോന്നിയ ചെയ്യും. ഈ ആത്മാവിനെ കയറൂരി വിട്ട പോലൊക്കെ. മാഡത്തിന് അങ്ങനെ വല്ല ആത്മനിയന്ത്രണം നഷ്ടപ്പെടും തോന്നിയാ? പറയാൻ മേടിക്കണ്ടോ? What do you mean? അല്ല, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഞാൻ താഴെ റിസപ്ഷനിൽ സോഫയിൽ പോയി കിടന്നോളാം, ഞങ്ങൾക്ക് ഇതൊക്കെ ശീലോ. അപ്പൊ വേണ്ടല്ലേ? എന്നാ ശരി, ഗുഡ് നൈറ്റ്. കേട്ടോ, അടിക്കണ്ട കിളി പോയാ, വേണമെങ്കിൽ മാറി നിൽക്ക്. ഒരു 150-ന്റെ പൈ. അന്നത്താ കുഞ്ഞ് മോളായിരുന്നല്ലേ. ഇതാണ് തുളസി, റെയിൽവേ ബുക്കിംഗ് ക്ലർക്ക് ലളിതമ്പാളിന്റെ മകൾ. ഇത് ആസാദ്, എഞ്ചിൻ ഡ്രൈവറായ അബ്ദുറഹ്മാന്റെ മകൻ. വടക്കേ ഇന്ത്യക്കാരിയായ നൂർജഹാനാണ് ആസാദിന്റെ ഉമ്മ. ഒന്ന് ചുമ്മാ തിരി മനുഷ്യ, കൊച്ചുങ്ങളെ പറ്റി ദൈവദോഷം പറയാതെ. എന്തായാലും രണ്ടെണ്ണത്തിനും കൈയേലി പത്രം ശരിയല്ല. എന്റെ ഉറ്റ തോഴിയല്ല ലളിതാമ്പാട്, ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കും. എന്താ ശ്രീരാമ? വിശാഖപട്ടണത്ത് വെച്ചൊരു ഗുഡ്സ് വണ്ടി പാളം തെറ്റി മറിഞ്ഞു. ആ സായിലെ ബാപ്പ അബ്ദുറഹ്മാനായിരുന്നു എഞ്ചിൻ ഡ്രൈവർ. എന്നിട്ട് മരിച്ചു. ഇനിയിപ്പോ എങ്ങനെയാ കുട്ടികളത് പറയാ?
ഓ എന്താ ലളിതമ്മ കാര്യം എന്താന്ന് പറ. ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. അവരെ സഹായിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടായിരുന്നില്ല. എന്റെ ഭാര്യയുടെ കുറുവിലങ്ങാട്ടുള്ള വീട്ടിൽ വെച്ചാ തുളസി പ്രസവിച്ചത്. പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു പോയെന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കുഞ്ഞിനെ അവിടെയുള്ള മഠത്തിലേൽപ്പിച്ചു. അവരൊക്കെ എത്രയോ കാലം മുമ്പ് ഇവിടുന്ന് പോയതാ. ഇപ്പൊ എവിടെയാന്ന് കൂടിക്ക് അറിയില്ല. അറിഞ്ഞാ തന്നെ ഇനി എന്തിനാ കുട്ടി? വേറൊന്നുമല്ല, മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് തുളസിക്കറിയില്ല. ആസാദിന് ഇങ്ങനെ കുഞ്ഞുണ്ടായ കാര്യം പോലും അറിയില്ല. രണ്ടാളും രണ്ട് കുടുംബമായിട്ട് എവിടെയോ കഴിയണു. മോളിപ്പ അവരുടെ മുമ്പിൽ ചെന്ന ആ കുടുംബങ്ങളെ താളം തെറ്റു. അത് വേണോ മോളെ? ഞാൻ കാരണം അവരെ വിഷമിക്കേണ്ടി വരില്ല. ഞാൻ ആരാണെന്ന് പോലും പറയില്ല. അവര് പോലും അറിയാതെ വെറുതെ ഒന്ന് കണ്ടുവരണം, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് ചെയ്തത് ഒരു പുണ്യം തന്നെയായിരുന്നു. മോളിപ്പ പൊക്കോ, നമുക്ക് അന്വേഷിക്കാം. കൂടെയുള്ളത് ബ്രദർ ആണോ? അല്ല, അവൾ ഒറ്റ മോളാ. പിന്നെ അറിയില്ല. ഇതെങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കൊതിച്ചത് എനിക്ക് കിട്ടിയില്ല. ഇനി ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല. ദിവ്യ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി അതൊന്നും പറയണ്ട, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അധികാരത്തോടുള്ള അച്ഛന്റെ ഇഷ്ടം അറിയാലോ. എം എൽ എക്കാൾ സേഫായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് അച്ഛൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അയാളുടെ കൂടെ യന്ത്രം പോലൊരു ഭാര്യയായി ഞാൻ ജീവിച്ചു തീർക്കും. പോട്ടെ.
അവളെ എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഏറ്റവും അടുത്താണ് നഷ്ടപ്പെടുന്ന വേദനയ്ക്കും. അപ്പൊ ഈ ലോകത്ത് മറ്റാരും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവരെ പറ്റി ഓർക്കണം. അപ്പോ ഇതെല്ലാം സഹിക്കാനുള്ള മനക്കരുത്ത് കിട്ടും. മറ്റുള്ളവരുടെ വേദന എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകനായത്. ആവശ്യമില്ലാതെ ആ പാവത്തിന് ഒരുപാട് വിഷമിപ്പിച്ചു. അത് വിട്, മാഡം ഇനി അതും കൂടെ ഓർത്ത് മൂടുകളയണ്ട. ശിവരാമേട്ടനോ? ഹലോ, ആ അതെയോ? ശരി ശരി, ഞാൻ വിളിക്കാം. ആ ഒലുവക്കോട് റെയിൽവേ കോളനിയിലെ അന്നത്തെ 16 വയസ്സുകാരി പെൺകുട്ടി തുളസി ഇന്നൊരു ഡോക്ടറാ, ഒരു ആയുർവേദ ഡോക്ടർ. കഷായം എട്ടിലൊന്നായി കുറുകണം. നിങ്ങൾ ഇവിടെ നിന്ന് അതാരാ നോക്ക്. അല്ല, ഞാൻ നോക്കിക്കോളാം. അതും ഇതും ആലോചിച്ച് നിക്കരുത്. ധാര ചെയ്യുമ്പോ പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം. ഞാൻ ഉറങ്ങണില്ല ഡോക്ടർ. നിങ്ങളോടല്ല പറഞ്ഞത്, ഇവിടെയാ. സോറി. വൈഷ്ണവ്, നിക്കവിടെ. നിന്റെ അമ്മയുടെ വല്ല പോലീസിലോ വട്ടാളത്തിലോ ചേരാൻ പറയടാ. വൈഷ്ണവ്, നാളെ നിനക്ക് എക്സാം അല്ലേ? മോഡലല്ലേ മേ, പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ. മോഡലായാലും പബ്ലിക് ആയാലും എക്സാം ഈസ് എക്സാം. പോയിരുന്ന് പഠിക്കേ. എപ്പോ നോക്കിയാലും പഠിക്കേ പഠിക്കുന്നു. എന്താ? ഒന്നുമില്ല. അത് ശരി. കുതിര വെട്ടിയില്ലേ? കാണിച്ചാ. ജിതിൻ, പനിയുള്ളപ്പോഴാണോ വെയിലത്തിരുന്ന് കളിക്കുന്നേ? അമ്മയല്ലേ പറഞ്ഞ വെയിൽ കൊണ്ടല്ലേ വിറ്റാമിൻ ഡി കിട്ടൂന്ന്. പനിക്കുമ്പോഴാണോ വൈറ്റമിൻ ഡി? പനിമാറിയല്ലോ. ആയുർവേദ മരുന്ന് കഴിച്ചാ പനി മാറില്ല എന്ന് ഇവിടെ ചില ഇംഗ്ലീഷ് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ആയുർവേദ മഹാശ്ചര്യം ഇല്ലടാ. ഡോക്ടർക്കൊരു പേഷ്യന്റ് ഉണ്ട്. ഒ പി ടൈം കഴിഞ്ഞല്ലോ, ഒറ്റയൊന്നിന് സമയനിഷ്ഠയില്ല. നടക്ക്. അച്ഛൻ എനിക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് തന്ന കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ? അയ്യോ, നിന്റെ അമ്മ എന്നെ സ്ഫുടം ചെയ്തോളയും. നമസ്കാരം ഡോക്ടർ. പറയൂ, എന്താ പ്രശ്നം? ഭയങ്കര നടുവേദന. പണ്ടൊക്കെ ഇത്രയും കുനിയാൻ പറ്റുമായിരുന്നു, ഇപ്പൊ ഇത്ര പറ്റുന്നുള്ളൂ. അതുപോലെ ഞെളിയാനും തിരിയാനും ഒന്നും പറ്റുകയില്ല. ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ ഡോക്ടർ, നടുവേദന എനിക്കല്ല, വൈഫിന്. എന്നിട്ട് വൈഫ് എവിടെ? പുറത്തുണ്ട്, വിളിക്കാം. മാഡം, അല്ല, എടി ഇങ്ങോട്ട് കയറിയോ. ചുമ്മാ പേടിപ്പിച്ച. നല്ല വേദനയുണ്ട് ഇവിടെ. ഇരിക്കൂ. എപ്പോഴാ തുടങ്ങിയത്? കുറച്ചു ദിവസമായി. നിങ്ങളോടല്ല ചോദിച്ചത്. വീട്ടിൽ അടിച്ചു വരുന്നത്, നിലം തുടക്കുന്നതും പാത്രം കഴുകുന്നതൊക്കെ ഇവിടെ ഒറ്റയ്ക്ക്. പറഞ്ഞാ കേക്കണ്ടായോ? അല്ല, ജോലി കൂടുതലുണ്ടായിരിക്കും എന്ന് പറയുകയായിരുന്നു. നീർക്കെട്ടൊന്നും കാണുന്നില്ല. ഇടയ്ക്കല്ലേ വരാറുണ്ട്, ഇല്ലയോ? ആ, എല്ലാരും പറയുന്നത് ഡോക്ടർ തൊട്ടാ മാറുന്ന. അതുകൊണ്ടല്ലയോ കോട്ടയത്ത് ഇവിടെ വരെ വന്നത്. ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. എന്നാ ഒന്നോട് നോക്കോ. ഞങ്ങൾക്ക് ധൃതിയില്ല, വേണ്ടി വന്നാൽ കുറച്ചു ദിവസം നിക്കാൻ കൂടെ റെഡി ആയിട്ടാ ഞങ്ങൾ വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു 7.5 മാസമായി കാണും, ഇല്ലയോ?
പ്രഗ്നന്റ് അല്ലല്ലോ. ഈ അടുത്തവരല്ലായിരുന്നു. ഇനിയിപ്പോ ആയോ എന്നറിയില്ല. ആഹാ, നല്ല ഭർത്താവ്. പ്രഗ്നന്റ് അല്ലല്ലോ കുട്ടി. അല്ല. അതെന്താ വേണ്ടെന്ന് വെച്ചിട്ടാണ്? എനിക്ക് താല്പര്യ, പറഞ്ഞേ കേക്കണ്ടായോ? മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ പറയുന്നത്? അതെന്താ കുട്ടി, ആദ്യമൊക്കെ വേണ്ട വേണ്ടാന്ന് വെക്കും, പിന്നെ വേണമെന്ന് തോന്നുമ്പോ ചികിത്സിക്കാൻ ഓടി നടക്കും. ഇതാ നിങ്ങളെപ്പോലുള്ളവരുടെ സ്വഭാവം. ഇതൊക്കെ നാച്ചുറലായി സംഭവിക്കേണ്ടതാ, വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഏതായാലും ഇവിടെ അഡ്മിറ്റ് ചെയ്യാം, വിശദമായി പരിശോധിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പതുക്കെ നടക്കടി. സോറി, എന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട്. പതുക്കെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വാ. ശരി സർ. ഓ, വിടുന്നു. ഹസ്ബൻഡ് കുറച്ച് ഓവറാ. ആന്നോ, എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ശരിയാക്ക. തുളസി ഡോക്ടർ ഭയങ്കര ചൂടത്തിയാലോ? അപ്പൊ എങ്ങനെ, ഞാൻ നിക്കണോ അതോ പോണോ? അല്ല, മറ്റേ കാര്യം, വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നാ തുളസി ഡോക്ടർ പറഞ്ഞു. തുളസി ഡോക്ടർ പറഞ്ഞു? അല്ല, ഇപ്പോ പിന്നെ വന്നിട്ടില്ല. പോരാ, ഇത് പഠിക്കേ പഠിക്കുന്നവർ ശല്യപ്പെടുത്തുന്ന. ഇത് കളിക്കാൻ സമ്മതിക്കാത്തേ. എന്നതേ, അങ്ങനെ ഇപ്പൊ ആരും കളിക്കണ്ട. എന്താ തുളസി, തോക്കാറാകുമ്പോ കളി നിർത്തുന്ന എന്ത് മര്യാദ? എനിക്ക് ഇത്ര മര്യാദയുള്ളൂ. എഴുന്നേറ്റ് പോയി കിടന്ന എല്ലാരും. അമ്മ, ഒരു റൗണ്ട് കൂടി. നോ, നാളെ നിനക്ക് ക്ലാസ് ഇല്ലേ? അമ്മ, പ്ലീസ് കൂട, പോയി കിടന്ന് ഉറങ്ങ. ചോദിച്ചത് കേട്ടില്ലേ? ജാനമ്മേ, ദിവാകര, ഒരാവശ്യത്തിന് വിളിച്ച ഒരെണ്ണത്തിന് കാണില്ല. എന്താ കുട്ടി ഇത്? ട്രീറ്റ്മെന്റിന് ഇടയ്ക്കാണോ മഴ കൊള്ളുന്നത്? അത് ഞങ്ങള് ഗൾഫിലായിരുന്നു, അവിടെ മഴയൊന്നും ഇല്ലല്ലോ. അപ്പൊ വരതെ. എന്ന് വെച്ചിട്ട് ഈ ഇരുട്ട ഒറ്റയ്ക്ക് നിന്ന് മഴ കൊള്ളു. രാസനാഥ ഇടട്ടെ, ഇല്ലെങ്കി ജലദോഷം പിടിക്കും. ഗൾഫിലുള്ള അച്ഛനും അമ്മയും ലാളിച്ച് വഷളാക്കിയിട്ടുണ്ടാവും, അതിന്റെ കുഴപ്പം ഇതൊക്കെ. മേഡം, കഞ്ഞി. അതവിടെ കഞ്ഞി നേരത്തെ വന്നതാണല്ലോ. ആ, അതൊക്കെ തണുത്തു. ഇതങ്ങ് കുടിക്ക്. ഞാൻ കുടിച്ചോളാം. അത് ഞാൻ കണ്ടതാണല്ലോ. വാ, ഇരിക്ക്. അയാളെവിടെ പോയി? ഹസ്ബൻഡ് ഇന്ന് വരില്ലെന്നാ പറഞ്ഞേ, എന്തോ മീറ്റിംഗ് ഉണ്ട്. ഓഹോ, ഭാര്യ ഇവിടെ തനിച്ചാക്കിയിട്ട് നാട് നന്നാക്കാൻ പോയോ? എനിക്ക് ആ കതറ് കണ്ടപ്പോഴേ പന്തികേട് തോന്നിയതാ. കുഴപ്പനാണല്ലേ. ആ ഡോക്ടർ, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഏത് സമയം നാട്ടുകാരും പൊളിറ്റിക്സും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും എന്നെ എവിടെയും കൊണ്ടുപോയില്ല. എന്തിന്, ഒന്ന് സംസാരിക്കാൻ പോലും ആളെ കിട്ടാറില്ല. മൈ ഗോഡ്, നേതാവ് ആളുകൊള്ളാലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ആ, കുടിക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാരെ മാത്രം തൊഴിലാക്കിയാളെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. ഒരു ചടങ്ങിന് കല്യാണം കഴിച്ച് വീട്ടിലാക്കിയാ പിന്നെ എല്ലാം തീർന്നു എന്നാണോ വിചാരം? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയിട്ടില്ലെന്നാണല്ലോ ഈ കുട്ടി പറഞ്ഞത്. അവളെ നോക്കി പേടിപ്പിക്കണ്ട, വെറുതെ ഭർത്താവാണെന്നും പറഞ്ഞ് നടന്നാ പോരാ. സ്നേഹം ഉണ്ടാവണം. സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങിച്ചു. ആപ്പിളിലും ഓറഞ്ചിലാണോ സ്നേഹം ഇരിക്കുന്നത്? ഉള്ളില് സ്നേഹം ഉണ്ടെങ്കിൽ അത് മറ്റേ ആൾക്കൂടി ബോധ്യപ്പെടണം. അതിനിത്തിരി റൊമാന്റിക് ആവുന്നതല്ലേ
നേതാവിന് കുറച്ചിലൊന്നും വേണ്ട. അതുകൊണ്ട് ഇന്നു മുതൽ എപ്പോഴും ഇയാൾ കൂടെ തന്നെ ഉണ്ടാവണം, കെയർ ചെയ്യണം. അത് കഴിഞ്ഞു മതി നാട്ടുകാരും, മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ചോദിക്കാനും പറയാൻ കാളുണ്ടെന്ന്? ഓ, അത് ശരി. എന്നെ കൊണ്ട് തുളസി ഡോക്ടറിന്റെ കഷായം കുടിപ്പിച്ചപ്പോ തൃപ്തിയായല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കാം. എന്ത്? ഞാനൊരു അൺറൊമാന്റിക് മൂരാച്ചയാന്ന് ചിലരൊക്കെ വിചാരം. എന്റെ ഉള്ളിലെ പ്രേമത്തിന്റെ കുട്ടിച്ചാത്തനെ ഞാനൊന്ന് തുറന്നുവിടും. തുളസി ഡോക്ടറിന്റെ ഈ ആര്യവൈദ്യശാല ഞാനിന്നൊരു താജ്മഹലാക്കും, നോക്കിക്കാം. ഓമനപ്പൂവേ, കതിരിന്നോണമായി വർമുടിയിലേതോ പൂവായി പതയിൽ നീ.
അഭിവാദ്യങ്ങൾ 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 ആറ്റുപുറം ബേബിക്ക് അഭിവാദ്യങ്ങൾ ആറ്റുപുറം ബേബിക്ക് അഭിവാദ്യങ്ങൾ എന്താ ഡോക്ടർ വിമലാരാമൻ എട്ട് നിലയെ പൊട്ടി നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ തോറ്റത് പിന്നെന്തിനാ ഇത്ര സന്തോഷം പാർട്ടി തോറ്റല് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ആ തട്ടിപ്പ് കാര്യം ഞാൻ ജയിച്ചിരുന്നെങ്കിൽ കവറിട്ടൊന്നും നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി ഉച്ചയും ബഹളൊന്നും കേൾക്കുന്നില്ല ഇത്ര നേരത്തെ എല്ലാരും ഉറങ്ങിയു ഹോസ്റ്റലിൽ ആരുമില്ല വെക്കേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ ഓ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പൊ ശരി ഗുഡ് നൈറ്റ് മാഡം അല്ല ഹോസ്റ്റലിൽ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ ആലോചിച്ചപ്പോ എന്റെ വീട്ടിലേക്ക് പോരുന്നു എന്റെ വീട്ടുകാരെയൊന്നും കണ്ടിട്ടില്ലല്ലോ സ്ഥലം മാറിയുണ്ട് ഉറക്കം പ്രശ്നമായോ ഏയ് അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോവാം നാളെ ഞാൻ ലീവ് എടുക്കാം കേട്ടോ ശരി പുതിയതായിട്ട് എനിക്കൊന്നും പറയാനില്ല പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് ഓക്കെ നല്ല ഫ്രഷ് മീന നീ അത് കറി വെച്ച് ചീത്തയാക്കാതിരുന്നാ മതി ഇതാ എന്റെ കറി നല്ലതാണോ നീ മോള് പറയട്ടെ ബേട്ടി ചായ പിന്നിക്കില്ലയോ കാനഡയിലായോണ്ട് നല്ലോണം ഹിന്ദി ഒക്കെ അറിയാലോ അല്ലേ അമ്മയുടെ വിചാരം കേരളം വിട്ടാ എല്ലാവരും ഹിന്ദി സംസാരിക്കുന്നവരാന്നാ ഏ ഉള്ളുക്ക ബാത് മത്സുനോ തും ചലോ ബേട്ടി ഞാനുള്ളോണ്ടാണോ ഫോൺ എടുക്കാത്ത ഹേ അതൊന്നല്ല ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പുതിയതായി വന്നൊരു ഫാർമസിസ്റ്റ് ശല്യക്കാരനാണോ ഹേ ആളപ്പാവാ ഒരു പ്രപ്പോസൽ ലൈൻ പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്ത ഹേ ഞാൻ ആ ചാപ്റ്ററൊക്കെ എന്നെ ക്ലോസ് ചെയ്തതാ ആ കഥയൊക്കെ എനിക്കറിയാം ആ ചാപ്റ്റർ ഇനി ഒന്നുകൂടെ ഓപ്പൺ ചെയ്തൂടെ ഷേ ഇനി അതൊന്നും ശരിയാവില്ല ശരിയാകും ശരിയാക്കണം ആ ഫാർമസിസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ ഞാൻ അനിയനോട് പറയട്ടെ ഇപ്പൊ പറയണ്ട ഓക്കെ ഇപ്പൊ പറയുന്നില്ല പക്ഷെ ഞാൻ പറയും എന്തായി ഒരു വലിയ യാത്ര വേണ്ടി വരും ഇവിടെ അടുത്തൊന്നുമല്ല കുറേ ദൂരയ്ക്ക് പണ്ടത്തെ റെയിൽവേ എഞ്ചിൻ ഡ്രൈവറിന്റെ മകൻ ആസാദ് ഇപ്പോൾ അവിടെയാണ് കേരളവും തമിഴ്നാടും ആന്ധ്രയും മഹാരാഷ്ട്രയൊക്കെ കടന്ന് വടക്കൊരു ദേശത്ത് you
ആയി സബ് ആപ് ലോഗോ ക്യാ ചാഹിയേ ഹം നോക്കർ ദേഖേംഗേ ഠീക് ഹൈ സബ് ആസാദ് ഭായ് അഭി തക് മിലാ നഹീ ഹൈ ക്യാ ഏക് മിനിറ്റ് ബഹൻ ജി ഹലോ ക്യാ ബാപ്രേ ബാപ് ഇത്നീ മഹി സാഡി നൈ 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 കോയി സസ്താ വാല ഡൂണ്ടോ നാ അമ്മി ഹൈ ക്യാ പാസ് മേ ഉൻകോ ദേ ദോ നാ ഫോൺ അല്ലുമ്മ നിങ്ങളും നിങ്ങളെ മരുമോളും കൂടിയിട്ട് ഇങ്ങനെ കാശലുവാക്കാൻ തുടങ്ങിയ ഞാൻ എന്താ ചെയ്യ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക് എന്റെ കയ്യില് കാശ് തികയൂല ആ ഭായ് മലയാളിയാണോ അതെ എന്നുവെച്ചാ കുട്ടിക്കാലം മുഴുവൻ കേരളത്തിലാ ബാപ്പ റെയിൽവേയിലായിരുന്നു നിങ്ങളിവിടെ അതൊരു വലിയ കഥയാ അസാദ് ഭായ് എവളുടെ അപ്പച്ചൻ ആളൊരു മൂരാച്ചിയാ ചങ്ങനാശ്ശേരി പാപ്പച്ചൻ എന്ന് പറയും പുല്യൊക്കാരി ഞാൻ ഇവിടെ കെട്ടിയത് അങ്ങേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഞങ്ങളെ നിപ്പി നാട് മുഴുവൻ കൊട്ടേഷൻ ഇറക്കിയിരിക്കോ ഇങ്ങോട്ടങ്ങ് വെച്ചുവിട്ടു രാജസ്ഥാൻ വരെ എത്തുമെന്ന് എന്തായാലും അങ്ങനെ വിചാരിക്കുക കൊള്ളാലോ ഇവിടെ എന്തായാലും നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ അതെ ഇവക്ക് സ്വർണ്ണമൊന്നും അത്ര ഇഷ്ടമല്ല അത്ര ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ബായ് എന്നെ കുറച്ച് അത്ര സെലക്ട് ചെയ്ത് കൊടുക്കും പിന്നെന്താ ബായുടെ ഈ കട ജയ്സൽമേറിൽ വലിയ ഫേമസ് ആയില്ലയോ പിന്നെ എന്റെ മദറിന്റെ ബാപ്പയുടേതായിരുന്നു ഈ കട ഞാൻ കേരളത്തിൽ നിന്ന് പഠിത്തം നിർത്തി പോന്നപ്പോ മൂപ്പരുടെ കൂടെ അങ്ങ് കൂടി ഇത് നല്ലതാ ആ കയ്യൊന്ന് കിട്ടിക്കേ ഹലോ ബിൽക്കുൽ നീ തെരക്കോ കിത്തേ ബാർ ബോൽനാ ഹേ മേ തെരക്കോ സമജ് മേ നഹീ ആതാ ക്യാ ക്യാ ഉസ്കോ സിർഫ് വഹി പസന്ദ് ആയാ ചലോ ഠീക് ഹേ വഹി ലേ ലേനാ ബായ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഹേയ് ടെൻഷൻ ഒന്നുമില്ല മറ്റന്നാൾ എന്റെ മോളുടെ കല്യാണോ നിങ്ങക്കറിയില്ല ഇവിടുത്തെ കല്യാണത്തിന്റെ ചെലവ് സത്യത്തിൽ ഞാൻ ഇന്ന് കട തുറക്കാൻ ഉദ്ദേശിച്ചതല്ല പിന്നെ ഒരു ദിവസത്തെ ബിസിനസ് കൂടി കിട്ടിയാ അത്രയായല്ലോ എന്ന് വെച്ചിട്ടാ അത് പ്രശ്നമാക്കണ്ട മോള് സെലക്ട് ചെയ്തോ ഇതെടുത്തോളൂ ഇതിന് വില കുറച്ച് കൂടുതലാണ് അത് സാരില്ല ഇത് പിന്നെ ഇത് ഇതും ഇതും കൂടി ഇത് മൂന്നെടുത്തോളൂ എന്തിനാ ഇത്രയധികം എന്റെ പ്രാരാബ്ദം കേട്ടിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയാണോ അല്ലല്ല ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ ഗ്രേസാ ഗ്രേസാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് മോക്കെ എന്റെ വക സ്പെഷ്യൽ ഇന്നത്തെ ദിവസം പടച്ചോനാ നിങ്ങൾ എന്റെ മുന്നിലെത്തിച്ചത് ഇനി കുറെ ദിവസം കട തുറന്നിട്ടില്ലെങ്കിലും സാരമില്ല നടന്നോളൂ ഞാനും ഇറങ്ങുക ഉനൈർ ദുക്കാൻ ബന്ദ് കർ ലേനാ ഠീക് ഹൈ സാർ നടന്നോളൂ മോൻ ആള് ലക്കിയാണ് കേട്ടോ ആവശ്യമുണ്ടായിട്ടല്ല ഇത്രയധികം രൂപയുടെ സാധനങ്ങൾ ഈ മോള് വാങ്ങിയതെന്ന് എന്റെ മനസ്സ് പറയുന്നു ഒരച്ഛന്റെ പെയിൻ മനസ്സിലാക്കുന്ന മോള് നല്ലൊരു ഭാര്യയുമായിരിക്കും മാഷാല്ല ഏ സിദ്ധാർത്ഥ് നാളെ എന്റെ മോളുടെ മെഹന്തിയ ഇവിടെ അടുത്തൊരു ഷാദി മഹല്ല് ഞാൻ വിളിച്ചാ നിങ്ങൾ വരുമോ വന്ന വലിയ സന്തോഷം
മെഹന്ദി ചായേ രംഗ് സജഗമാരെ ഹീ പ്രീത് കെ സംഗ് ഹാത്ത് മേ ഖിൽനെ വാലീ സേ മെഹന്ദി മേ മാരി ലാലീ സേ അച്ഛനമ്മയും കണ്ടു ആദ്യമായിട്ട് അവസാനമായിട്ട്. ഇനി ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് ഞാൻ പോവില്ല. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ഞാൻ തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ വരൂ കാനഡയിലേക്ക്. അയ്യോ, ഞാൻ ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും പോകുന്ന കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല മാഡം. എനിക്ക് നാടും നാട്ടുകാരും പാർട്ടിയും കതിരും ഒക്കെ കളഞ്ഞിട്ടുള്ള ഒരു ജീവിതം പറ്റില്ല. മാഡം തിരിച്ചുപോയ ഞാൻ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? എന്നതാ? ആക്ച്വലി ഗിഫ്റ്റ് അല്ല,
ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഈ കതറിട്ട ആൾക്കാരെ മറന്നു പോയ ഒരാളെ പറ്റി ഒരു റിമൈൻഡർ. ഹി ഈസ് നോട്ട് ഔട്ട്ഡേറ്റഡ്. ഒരു റെഫറൻസ് ആണ്. വായിക്കണം. മാഡത്തിന് ഞാനും ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. മാഡത്തിന് ഗാന്ധിജിയെ ഇഷ്ടമല്ലയോ? അതെ. ഇന്ത്യയെ ഇഷ്ടോ? അതെ. അപ്പോ ഇന്ത്യക്കാരെയും ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ എന്തിനാ പോണേ? ജനങ്ങളെയും രാഷ്ട്രത്തെയും നയിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് അറിവ് വേണം, ദിശാബോധം വേണം. ഉപജീവനത്തിന് പൊതുപ്രവർത്തനമല്ലാതെ ഒരു തൊഴിൽ വേണം. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചാൽ അഴിമതി ഉണ്ടാകും. അധികാരം ഒരു നേതാവിനെയും മഹാനായി രേഖപ്പെടുത്തില്ല. അയാൾ അന്യന്റെ അധ്വാനം കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ. തൊഴിലിന്റെ മഹത്വത്തെപ്പറ്റി എന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരു സുഹൃത്തിനെ ഞാനിവിടെ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടാണ് മുടങ്ങിപ്പോയ വക്കീൽ പഠനം പൂർത്തിയാക്കി ഞാൻ തൊഴിലെടുക്കാൻ തുടങ്ങിയത്. നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അത് മാത്രമാണ്. അധ്വാനത്തിലൂടെ സ്വയം കണ്ടെത്തുക. ജയ ഹിന്ദ്. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ പിന്നെ ഇയാളെ മനസ്സിലായി. പിന്നീട് ട്രാൻസ്ഫർ. ഓ ആയിക്കോട്ടെ, അത് ഞാൻ മനസ്സിലോട്ട് സംസാരിച്ചോളാം. പിന്നെ എല്ലാവരും.